kayong malpriyanin
sehe mich, Säule sing im Sonnenfehlung im Himmel. Lade Kuduga in Nuna, Jemi Lungo. Vanavarim Studinadam, Sadamurangum Shalimi. Vanavarim Studinadam, Sadamurangum Shalimi. Yeah.
Thank you.
ആശ്വാസമേനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു. ആശ്വാസമേനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷാകൻ സന്നിധി, ആനന്ദക്കൂട്ടരെ കാണുമല്ലോ. സ്നേഹമേറിയിടുമൻ രക്ഷാകൻ സന്നിധി, ആനന്ദക്കൂട്ടരെ കാണുമല്ലോ. ആമോദത്താൽ തിങ്ങിയ ആശ്ചര്യമോടവർ ചുറ്റും നിന്നും സ്തുതി പതിയിടുന്നു. ആമോദത്താൽ തിങ്ങിയ ആശ്ചര്യമോടവർ ചുറ്റും നിന്നും സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരോ ചവറുല്ലാസ ഓടിത മോക്കിയിടുന്നു. തിരുമുഖം കാണാൻ കൊതിച്ചവറുല്ലാസ ഓടിത മോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണു നീരെല്ലാം താതൻ ശുദ്ധ
നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. രോഗം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കി. ഒരു വാക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷ കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ഇന്നത്തെ ദിവസത്തെ ഈ അടക്ക ശുശ്രൂഷയുടെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ പ്രത്യേക കൃപയും ദൈവീകമായിട്ടുള്ള ഒരു സാന്നിധ്യവും നിറഞ്ഞു നിൽക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനത്തിലെ ശുശ്രൂഷയിൽ ബന്ധുമിത്രാദികളും ഏറ്റവും അടുത്തുള്ള എല്ലാവരും കടന്നു വന്നിരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ഒരു ദൈവിക പരിവർത്തനം, ദൈവിക സാന്നിധ്യവും വ്യാപരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് അല്പനേരമുള്ള ശുശ്രൂഷയ്ക്കായി സഭയിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവിടെ നിന്നും സിമിത്തേരിയിലേക്കുള്ള യാത്രയിലും പ്രിയപ്പച്ചൻ്റെ ഭൗതിക ശരീരത്തെ നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നതിൻ്റെ ആ ഒരു ശുശ്രൂഷയിലുമെല്ലാം പ്രത്യേകമാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സാന്നിധ്യവും ആത്മനിറവോടുകൂടി ഈ ശുശ്രൂഷകളെല്ലാം നടക്കേണ്ടതിനായി നമുക്കെല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഇന്നത്തെ ഈ പകൽക്കാലത്തിൽ പ്രിയനേനപ്പച്ചൻ്റെ ഭൗതിക ശരീരത്തിന് ഞങ്ങൾക്ക് കൊടുക്കുവാൻ പറ്റുന്ന ശുശ്രൂഷകൾക്ക് കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന തൻ്റെ പ്രിയ ബന്ധുമിത്രാദികളെയും തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാവർക്കും കടന്നു വരുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷകളിലെല്ലാം ഇപ്പോൾ മുതൽ കർത്താവേ, ഇതിൻ്റെ അവസാനം ഉച്ചയ്ക്ക് മലമുകളിൽ ശുശ്രൂഷ അവസാനിക്കുന്നിടം വരെയും പ്രത്യേകമായ ഒരു ദൈവീക അഭിഷേകവും ദൈവിക സാന്നിധ്യവും ഈ ശുശ്രൂഷയിലുടനീളം വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുകയും അനുശോചനമറിയിക്കുകയും പാട്ടുകൾ പാടുകയും അവസാന അന്ത്യോപചാരം അർപ്പിക്കുവാൻ വരുന്ന എല്ലാവരുടെ മേലും പ്രത്യേകമായ ഒരു ദൈവിക കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കാലാവസ്ഥയെല്ലാം ഇന്നത്തെ ശുശ്രൂഷകൾക്ക് അനുകൂലമാക്കി തരണമേ. യാതൊരു വിധത്തിലുമുള്ള ക്ലേശങ്ങളോ തടസ്സങ്ങളോ ഞങ്ങൾക്ക് നേരിടുവാൻ അവിടുന്ന് ഇടയാക്കരുതേ. എല്ലാം കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് മാത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ായൊരു മോക്ഷവിട് ഇന്ദലകുംങ്ങ് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് ഉണ്ടനിക്കായി ഉണ്ടനിക്കായൊരു മോക്ഷവിട് ഇന്ദലകും ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് കൂടാ
ഭാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം കൈകളാൽ തീർക്കാത്ത മോക്ഷ വിട്ട് വേഗമായി ടങ്ങു ചെന്നു ചേരും കൈകളാൽ തീർക്കാത്ത മോക്ഷ വിട്ട് വേഗമായി ടങ്ങു ചെന്നു ചേരും കർത്തനെ സൂട്ടന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയെന്ന് കർത്തനെ സൂട്ടന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയെന്ന് ഒത്തുനാൾ കണ്ണോ നിർപ്പെട്ടതല്ല പെട്ടെന്നു നീങ്ങിടുമേ കിട്ടാമാ ഒട്ടുനാൾ കണ്ണോ നിർപ്പെട്ടതല്ല പെട്ടെന്നു നീങ്ങിടുമേ കിട്ടാമാ പോകാമെനിക്കെൻ്റെ രക്ഷകൻ്റെ രാജമതിനുള്ളിൽ വാസം ചെയ്യുവാൻ പോകാമെനിക്കെൻ്റെ രക്ഷകൻ്റെ രാജമതിനുള്ളിൽ വാസം ചെയ്യുവാൻ രോഗം ദുഃഖം പിടയൊന്നുമില്ല നാഗം വിശപ്പുമങ്ങോട്ടുമില്ല രോഗം ദുഃഖം പിടയൊന്നുമില്ല നാഗം വിശപ്പങ്ങുമോട്ടുമില്ല ജീവിതമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാൻ വാഞ്ചിക്കുന്നു ജീവിതമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനെന്നുള്ളം വാഞ്ചിക്കുന്നു എന്നു ഞാൻ ചെന്നു ചേരുമതിൽ പിന്നില്ല എന്നു ഞാൻ ചെന്നു ചേരുമതിൽ ൊന്നുമില്ല നോടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ നോടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ കണ്ണിനു കാണുന്നതും കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ കണ്ണിനു കാണുന്നതൊന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ ഉണ്ടെനിക്കായൊരു മോക്ഷവിട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട്. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്നിങ്ങനൊരു സന്ദർഭത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകളും ഓർമ്മകളും ഒക്കെ വരുന്നുണ്ട്. ഐ നോ ദറ്റ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫാമിലി യു ആർ സാഡ്. ഐ നോ ദസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. ബട്ട് വൺ തിങ് ഐ ക്യാൻ സേ ഫ്രം ദ വേർഡ്സ് ഓഫ് പോൾ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ബ്ലെസ്സഡ് ബി ഗാഡ്.
even the Father of our Lord Jesus Christ, the Father of mercies and the God of all comfort. Aashwasippikkunna Devam. The Holy Spirit, He is called the Comforter. Enna ee sandarbhathilum ദൈവത്തിൻ്റെ വലിയ ആശ്വാസം ഇവിടെയുണ്ട്. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് ഈസ് എ ലോങ് സൈഡ് ഇവിടെയുണ്ട്. പ്രിയാങ്കൾ, കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ കണ്ണടച്ച നിമിഷം മുതൽ ഇതുവരെയും ഈ ഭവനത്തിൽ വ്യാപരിക്കുന്ന വലിയ സമാധാനത്തിനായിട്ടും ആശ്വാസത്തിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പെട്ടെന്നൊരു മരണം ഉണ്ടാകുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പല ചിന്തകളുണ്ട്. വാട്ട് ഈസ് എ നാച്ചുറൽ റിയാക്ഷൻ ടു എ ഡെത്ത്? നമ്പർ വൺ ഇസ് ഡിസ്ബിലീഫ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഇവിടെ ഓടി വന്നപ്പം അകലൂടെ കിടക്കുന്നു, ഞാൻ ഓടി വന്ന് നോക്കിയപ്പം ജീവൻ പോയി. പക്ഷെ ഇവിടെ ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ ആൻറ്റിയോട് പറഞ്ഞു, പോയി കഴിക്കും, ഭക്ഷണം കഴിക്കും. ആൻറ്റി കാപ്പ് കുടിപ്പിച്ചു. പെട്ടെന്ന് ഒരുങ്ങി നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ആൻറ്റി പോയി ഒരുങ്ങുക, ബാഗൊക്കെ എടുത്ത് റെക്കോർഡ്സ് എല്ലാം എടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ വരിക. ഇടയ്ക്ക് സിന്ധു വിളിച്ചപ്പം ഞാൻ പറഞ്ഞു, സിന്ധു ഇങ്ങ് വന്നാൽ മതി, ഇങ്ങ് വന്നാൽ മതി, കുഴപ്പമില്ല, ഇങ്ങ് വാ. പക്ഷേ ഇറ്റ് ടുക്ക് ലിറ്റിൽ ടൈം ഫോർ ഓൾ ഓഫ് അസ് ടു ബിലീവ് ദാറ്റ് ഈസ് ഫൈനലി ഗോൺ. താൻ പോയി, ജീവനില്ല, ഈസ് ക്ലിനിക്കലി ഡെഡ്. അപ്പം ആദ്യം ഒരു അത് പ്രത്യേകിച്ച് ഇവിടെ കസേരയിട്ട് രാവിലെ തൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇരുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സജുവും ആ സൗകര്യമെല്ലാം. പക്ഷെ പെട്ടെന്നാണ് കണ്ണൊന്ന് പൊള്ളോട്ട് പോയി. അവർ പെട്ടെന്ന് ഇവിടെ കൊണ്ട് കിടത്തി. കിടത്തിയപ്പോഴത്തേക്കും പോയി. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു, ഒരു ഭക്തൻ്റെ മരണം ഉറക്കം പോലെ അത്രേ. അക്ഷരാർത്ഥത്തിൽ ഞാനങ്ങൾ ഉറങ്ങി അങ്ങ് പോയി. യൂഷ്വലി എത്രയെങ്കിലും പ്രാവശ്യം ഹി ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ്, വി ആർ ഓൾ വിറ്റ്നസ്സസ്. ചില സന്ദർഭങ്ങൾ ഞങ്ങൾ തന്നെ എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട്. പക്ഷേ ഹിസ് ഡെത്ത് വാസ് നോട്ട് ഇൻ എ ഹോസ്പിറ്റൽ ബെഡ്, നോട്ട് ഇൻ എ ഐ സി യു, ഓർ നോട്ട് ഈവൻ ഇൻ എ വെന്റിലേറ്റർ. പ്രൈസ് ഗാഡ് ഫോർ ദാറ്റ്. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തൻ്റെ അന്ത്യം ഒരു ആശുപത്രിയിലോ ഒരു ഐ സി യുവിലോ ഒന്നുമല്ലായിരുന്നു. അത് തന്നെ എത്ര വലിയൊരു ഭാഗ്യമാണ്. നമുക്കറിയാം എത്രയോ പേര് ഐ സിയുവിലൊക്കെ കിടന്ന് വെന്റിലേറ്ററിലൊക്കെ കിടന്ന് നരകിച്ചു പോകുന്നവരെ നമുക്കറിയാം. ദൈവമക്കൾ പോലും അങ്ങനെ പോകാറുണ്ടോ എന്നുള്ള സത്യം. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കരുണ, അങ്ങനൊന്നൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. തൻ്റെ ഭവനത്തിൽ അവിടെ തൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് അതിനു മുമ്പ് താൻ പറഞ്ഞു തന്നിട്ട് വാക്കുകൾ ഇന്നലെ ആൻറ്റി പറഞ്ഞപ്പോൾ എന്നെ അതിശയിപ്പിച്ചു. ഇവിടെ കൂടെ തന്നെ ശുശ്രൂഷിക്കുന്നവരോട് അങ്കിൾ പറയുമായിരുന്നു പോലും, ഞാൻ പോവാ, എൻ്റെ വീട്ടിൽ പോവാ. അപ്പോൾ അവരെടുത്ത് ചോദിച്ചു, അമേരിക്കയ്ക്കാണോ? അല്ല അല്ല അല്ല. വാത്താനത്താണോ? അല്ല. അപ്പോൾ വീട്ടിൽ ചോദിച്ചു, എവിടെ വീട്ടിൽ പോകുന്നേ? എൻ്റെ വീട്ടിൽ പോവാ. അപ്പോൾ ആരോ ചോദിച്ചു, ഇസ് ദിസ് നോട്ട് യുവർ ഹോം? നോ, ഇതല്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. ഞാനത് കേട്ടപ്പോൾ അതിശയിച്ചു. ദൈവമേ, എത്ര വലിയ പ്രത്യാശ! ഇതിപ്പോൾ ഒരു പ്രത്യാശ ഒരു ദൈവഭക്തനുണ്ടോ? പ്രിയപ്പെട്ടവരെ, അറ്റ് ഡെത്ത് വി സേ, ഓർ സം പീപ്പിൾ സേ അറ്റ്ലീസ്റ്റ് ഹീ ഈസ് ലീവിങ് ഹോം. ബട്ട് ഞാനെപ്പോഴും പറയും, അറ്റ് ഡെത്ത് വൺ ഈസ് ഗോയിങ് ഹോം. മരണത്തിലാണ് ഒരാൾ വീട്ടിൽ പോകുന്നത്. പ്രിയ അങ്കിൾ വീട്ടിലോട്ട് പോയി. കഴിഞ്ഞ ശനിയാഴ്ച ഏതാണ്ട് 9 മണിക്ക് വീട്ടിൽ പോയി, വീട്ടിൽ പോയി. അതിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ആദ്യം ആ ഡിസ്ബിലീഫ് ഉണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, ഇനി എങ്ങനെയാ കാര്യങ്ങൾ. ഐ ന്യൂ ആ ആദ്യത്തെ 1 മണിക്കൂർ ഇവിടുത്തെ കൺഫ്യൂഷൻ ഞാൻ ശ്രദ്ധിച്ചു. മക്കളെയൊക്കെ അറിയിച്ച് അവരൊക്കെ വരാൻ പറ്റുമോ, വില് സന്തോഷ് ബി ഏബിൾ ടു കം, മക്കളൊക്കെ വരാൻ പറ്റുമോ, ട്രാവൽ ചെയ്യാൻ പറ്റുമോ, ട്രാവൽ ബാൻ ഉണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. ബട്ട് താങ്ക് ഗോഡ്, ആ 3 മക്കളും അവരോടിയെത്തി. 4 of them ആഹ്. ഇനി ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നു. പിന്നെയും നമ്മൾ കാണുന്നത് ഫിയർ, ഇനി എന്തായിത്തീരും. ചിലപ്പോഴെങ്കിലും ഒരു ആങ്കർ വരും നമ്മുടെ, വെൻ അവർ ഡിയർ വൺസ് ലീവ്, ഓക്കെ, വൈ ഡിഡ് ഗോഡ് ഹീൽ ഹിം? ദൈവം എന്തുകൊണ്ട് സൗഖ്യമായി? എന്തുകൊണ്ട് ആയി സ്വല്പം കൊണ്ട് നീട്ടി തന്നില്ല? ചിലപ്പം ദൈവത്തോടും ചിലപ്പം നമ്മോടും ഒക്കെ നമുക്ക് ദേഷ്യം വരും. ചിലപ്പോഴെങ്കിൽ ഗിൽറ്റ്, അല്പം കൂടെ ശ്രദ്ധിക്കേണ്ടിയായിരുന്നു. ഒരു പക്ഷേ രാവിലെ ഒരു ക്ഷീണം തോന്നിയിരുന്നെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ ഒരു ക്ഷീണവും തോന്നിയില്ല. ഇരുന്ന് ചെയറിലിരുന്ന് തൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. അൺസേർട്ടൻറ്റി, അതൊരു വേറൊരു വിഷയം. വെൻ എ ഡെത്ത് ഹാപ്പൻസ് ദർ വിൽ ബി ലോട്ട് ഓഫ് അൺസേർട്ടൻറ്റി, അനിശ്ചിതത്വം. എന്തായിത്തീരും? എസ്പെഷ്യലി ദ വൺസ് ഹു ട്രാവൽ ഫ്രം എബ്രോഡ്, ദർ വിൽ ലിറ്റിൽ അൺസേർട്ടൻറ്റി വെദർ യു വിൽ ബി ഏബിൾ ടു മേക്ക് ഇറ്റ്, വെദർ ബി ഏബിൾ ടു ട്രാവൽ ആൻഡ് കം. താങ്ക് ഗോഡ് അവർ വന്നു. എന്നോട് പലരും ഇന്നലെയൊക്കെ പറയുമായിരുന്നു,
ഇന്നത്തെ ഈ അടക്കത്തിന് വരുന്നൊരു വലിയ റിസ്ക്കുണ്ട്. കാരണം 4 people have traveled from abroad and people may come from Pathanamthitta also. So is it wise? Is it safe? I said, we have to trust the Lord, that's all. We don't know who are the carriers here, whether the ones who came or whether you brought it or will you take it back, I don't know. But we have to trust the Lord for everything. കർത്താവിൽ ആശ്രയിക്കല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഇവിടെ ഈ കുടുംബത്തെ ഏറ്റവും സ്നേഹിക്കുന്നവരും താൻ ഏറ്റവും സ്നേഹിച്ചിരുന്നവൻ അവരെല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ അനിശ്ചിതത്വവും മാറ്റിയിട്ട് അവർ വന്നു എന്നുള്ളതാണ് ഒരു സത്യം. അത് കഴിഞ്ഞ് അടുത്തൊരു ചെറിയ വിഷയം, സാഡ്നെസ് ആൻഡ് സോറോ, ദാറ്റ് ഈസ് ദേ. ഇപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, ദർ ഇസ് എ ലോട്ട് ഓഫ് സാഡ്നെസ്, എസ്പെഷ്യലി ദ ചിൽഡ്രൻ ആർ സാഡ്, ദി സിബ്ലിങ്സ് ആർ സാഡ്, ദ ഫാമിലി മെമ്പേഴ്സ് ആർ സാഡ്. അതിന് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ കൂടെ പോകുന്നൊരു കാര്യമാണ് സെൻസ് ഓഫ് ലോസ്, ഒരു നഷ്ടബോധം. എനിക്കറിയാം, ഇന്നലെ ആൻറ്റി രാത്രി ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു, എനിക്കിനി ആരുണ്ട് ഇവിടെ, എനിക്കിനി ഇവിടെ ആരുണ്ട്. അതൊരു വലിയ സത്യമാണ്. സെൻസ് ഓഫ് ലോസ് വിൽ ബി ഡെഫിനറ്റ്ലി ദേർ ആൻഡ് ദാറ്റ്സ് ഓക്കെ. പക്ഷേ അതിനോടൊപ്പം ഒരു ഗ്രാജുവൽ ആക്സെപ്റ്റൻസ്, പതുക്കെ പതുക്കെ നമ്മൾ മനസ്സിലാക്കും, നമ്മളത് സമ്മതിക്കും, നമ്മളത് പറയും, യെസ്, ഈസ് നോട്ട് ഗോയിങ് ടു ബി ഹിയർ, ഇനി പ്രിയപ്പെട്ടവൻ ഇവിടെ ഇല്ല എന്നുള്ള വലിയ സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മളത് അംഗീകരിക്കും. ഈ കുടുംബമായിട്ടുള്ള എൻ്റെ ബന്ധം ഏറെ നാളുകളായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതിന് കാരണം ഞാൻ ഓർക്കുന്നത് തൊട്ടപ്പുറത്തുള്ള ജോയിച്ചാനും ജോയിമാമയാണ് അതിന് സത്യം. അവർ കാരണം ഞാൻ ഈ കുടുംബത്തെ എത്രയോ നാൾ മുമ്പേ പരിചയപ്പെട്ടു. പക്ഷെ ഇവിടെ വന്ന് ഞാൻ അങ്കിളിനെ ആദ്യം കണ്ട ദിവസം ഞാൻ ഓർക്കുന്നു, സ്നേഹത്തോടെ എനിക്ക് കൈതന്നിരുത്തി പോകാൻ നേരത്തെ എന്നെ ഇങ്ങനെ കൈതന്ന് ഞാനൊരു ചുംബനം കൊടുക്കാൻ കുനിഞ്ഞപ്പം എൻ്റെ രണ്ട് കവിളിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് രണ്ട് കവിളിലും ഇങ്ങനെ മാറി മാറി ഉമ്മ വന്നു. ഐ വാസ് ലിറ്റിലി ഷോക്ക്ഡ്. ഞാൻ പെട്ടെന്ന് അങ്ങൾ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ദിസ് വാസ് എക്സാക്ട്ലി ഹൗ മൈ ഡാഡ് യൂസ് ടു കിസ് പീപ്പിൾ ആൻഡ് ഹീ ഈസ് ദ സെക്കൻഡ് വൺ ടു ഡു ദാറ്റ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ പപ്പ ഇങ്ങനെ ആയിരുന്നു, ആരെങ്കിലും വന്നിട്ട് യാത്ര പോകുമ്പോൾ ഇങ്ങനെ രണ്ട് കവിളിലോട്ട് ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഉമ്മോടുത്ത് വിടുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അത് വലിയ സന്തോഷം. ഞാൻ ഒന്നുകൂടെ തരാമെന്ന് പറഞ്ഞു, ഒന്നുകൂടെ എനിക്ക് അതേപോലെ രണ്ട് കൈ ഇങ്ങനെ വെച്ച് തന്നു. പിന്നീട് എപ്പം വന്നാലും എന്നെ കണ്ടുമ്പോൾ ഇങ്ങനെ ചെല്ലുമ്പം ആ കൈ ഇങ്ങനെ വെച്ച് എനിക്ക് ഉമ്മായാലും ഇറ്റ്സ് എൻ്റെ ഹൃദയം ശരിക്കും ദൈവത്തോട് നന്ദിയുണ്ട്. അതേസമയത്ത് എനിക്ക് ഐ എം സാഡ്. വെള്ളിയാഴ്ച വൈകിട്ട് ഞാനും ജെസ്സിയും വന്നപ്പോഴും ഞങ്ങൾ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഇരിക്കുകയായിരുന്നു. ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞു. അവസാനം അങ്കിളെ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം, പാട്ട് പാടി. യേശുവൻ അടിസ്ഥാനം എന്നുള്ള പാട്ടാണ് പാടിയത്. ആ പാട്ട് മുഴുവൻ വരികളും തെറ്റാതെ പാടി. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കുനിഞ്ഞപ്പം ആ ക്ഷീണിതമായ കൈകൊണ്ട് വീണ്ടും അതേപോലെ ചുമ്മനം തന്ന് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ചുമ്മനം തന്ന് വിട്ടു. അത് അവസാനത്തെ ജീവനോടിരിക്കുമ്പോഴുള്ള ചുമ്മനമാണെന്ന് ഒരിക്കലും ഞങ്ങൾ അറിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ താൻ പോവുകയും ചെയ്തു. അപ്പോൾ അത്രയും സ്നേഹമുള്ള ഒരു പിതാവ് തന്നെ സ്നേഹിച്ചവർക്ക് തന്നെ അറിഞ്ഞവർക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള സാക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള രണ്ട് കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് ദർ ആർ ടു തിങ്സ് വിച്ച് വി ക്യാൻ ബി ഹാപ്പി ഇവൻ ദോ വി ആർ സാഡ്. ദർ ഇസ് സംതിങ് കോൾ ഹോപ്പ്. അതൊന്ന്, ദ ബൈബിൾ വെരി ക്ലിയർലി സേയ്സ് വേർ ഈസ് നൗ, ഇപ്പോൾ താൻ എവിടെയാണെന്നുള്ളത് വ്യക്തമായി ബൈബിൾ പറയുന്നു. ഇപ്പോൾ താൻ ഈ ഫ്രീസറിനകത്ത് കിടക്കുകയല്ല, അത് തന്നെ ചുമന്നു കിടന്ന ശരീരം മാത്രമേ ഉള്ളൂ. പക്ഷേ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിലയേറിയ ആത്മാവ് ഇവിടെ കണ്ണടച്ച നിമിഷം ദൈവസന്നിധിയിൽ പോയി കണ്ണു തുറന്നു. അതിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. സോ വി ആർ വെരി ഷുവർ അബൌട്ട് വെയർ ഹീസ് റൈറ്റ് നൗ. ഹീസ് ഗോൺ ടു ബി വിത്ത് ദ ലോർഡ്. ഇവിടെ ആബ്സെൻ്റ് ആണ്, പക്ഷേ അവിടെ പ്രസൻ്റ് ആണ്. ബൈബിൾ മാത്രമേ ഉള്ളൂ മരണത്തെപ്പറ്റി ചില ലോകം പറയാത്ത ചില പരാമർശങ്ങൾ ബൈബിളിലുണ്ട്. അത് ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. മരണത്തെ ആര് പറയും ഭാഗ്യാവസ്ഥയാണെന്ന്? പക്ഷേ ബൈബിൾ പറയുന്നൊരു ഭാഗ്യാവസ്ഥയാണ്. എനിക്ക് ജീവിക്കുന്നതാണ് ഈ ക്രിസ്തു. ടു മീ ടു ലിവ് ഇസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഇസ് ഗെയിൻ. മരിക്കുന്നത് ലാഭം. ലോകം മൊത്തം പറയുന്നു മരണം നഷ്ടമാണെന്ന്, പക്ഷേ ബൈബിൾ പറയുന്നു ലാഭമാണ്, അകലെ സംബന്ധിച്ചുള്ള ലാഭമാണ്. അടുത്തത് ആബ്സെൻറ്റ് ടു ബി വിത്ത് ദ ലോർഡ്. അതായത് ഇവിടെ ആബ്സെൻ്റായി, ഇവിടെ ഒരാൾ ആബ്സെൻ്റായി, പക്ഷേ അവിടെ ഒരാൾ പ്രസൻ്റായി അല്ലേ. നമുക്കിവിടെ കാണാൻ കിട്ടുന്നില്ല, ശരിയാ,
പക്ഷേ കർത്താവിനിൽ തന്നെ അവിടെ ആയി എന്നുള്ളതൊരു സത്യം. അടുത്തത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്, പ്രഷ്യസ് ഇസ് ദ ഡെത്ത് ഓഫ് ഹിസ് സെയിൻറ്റ്സ്. താനൊരു ഭക്തനായിരുന്നതുകൊണ്ടും ഒരു ദൈവപൈതലായിരുന്നതുകൊണ്ടും തൻ്റെ മരണം നമുക്ക് നഷ്ടമോ ഒക്കെ ആവാം, നമുക്ക് വേദനയാവാം, പക്ഷേ എൻ്റെ ദൈവത്തിന് വിലയേറിയതെന്ന് വചനം പറയുന്നു. അതോർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഒന്നാമത്തെ കാര്യം, താൻ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം മറ്റൊന്നുമല്ല, വി ആർ ഗോയിങ് ടു സീ ഹിം അഗെയിൻ. നമ്മൾ വീണ്ടും പ്രിയാങ്കലിനെ കാണും. എന്നാണെന്ന് ചോദിച്ചാൽ, ഒരുവിലായിട്ട് നമ്മൾ അങ്ങോട്ടിരുന്നാട്ടെ, ഒടുവിലായിട്ട് നമ്മളിവിടെ ചുംബനം കൊടുത്ത് പിരിയുമ്പോഴോ അല്ലെങ്കിൽ ആ മോഹം മൂടുമ്പോഴോ അല്ലെങ്കിൽ ഒടുവിലായിട്ട് ആ കുഴിയിലോട്ടോ എടുത്ത് വയ്ക്കുമ്പോഴോ ഒന്നുമല്ല, നമ്മൾ ഇനി അങ്കലിനെ കാണാൻ പോകുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ. ഈ ഒരവസ്ഥയിലല്ല, തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടുകൂടെ നാം അന്ന് ആ പ്രിയ അങ്കിളിനെ കാണും. ദാറ്റ്സ് ദ ഹോപ്പ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫെയ്ത്ത് ഈസ് ഫോർ ടുഡേ ബട്ട് ഹോപ്പ് ഈസ് ഫോർ ടുമോറോ. ഇന്നത്തേക്ക് ജീവിക്കാൻ വിശ്വാസം കൊള്ളാം, പക്ഷേ നാളത്തേക്ക് നമുക്കുള്ളത് പ്രത്യാശ മാത്രമാണ്. ലോകമനുഷ്യർക്ക് ആ പ്രത്യാശ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ദൈവമക്കൾക്ക് നമുക്ക് ആ പ്രത്യാശയുണ്ട്. നമുക്ക് അങ്കിളിനെ വീണ്ടും കാണാം, ഞങ്ങൾക്കൊരു സങ്കടവും ഇല്ല. കാര്യം അങ്കിളിനെ നമ്മളിവിടെ വെച്ച് ഈ ശരീരത്തെ മാത്രമേ ഉള്ളൂ ഇന്ന് യാത്ര അയക്കുന്നത്, പക്ഷേ വി ആർ ഗോയിങ് ടു സീ ഹിം അഗെയിൻ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ സർവീസ്, നമ്മളിതിനെ എന്തൊക്കെ വിളിച്ചാലും, ഫ്യൂണറൽ സർവീസും ചിലർ വിളിക്കും, ചിലർ ഹോം ഗോയിങ് സർവീസ് എന്ന് വിളിക്കും, ചിലർ പറയും ഒരു പ്രൊമോഷൻ കിട്ടിയാൽ നമ്മളൊരു ഫെലിസിറ്റേറ്റ് ചെയ്ത് എല്ലാവരും കൂടെ നമ്മൾ എന്ത് ചെയ്യും, യാത്ര അയക്കും. ഇതുപോലൊരു യാത്രയപ്പ് ആവും മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തെ നമ്മൾ മാന്യമായിട്ട് മണ്ണിലേക്ക് തിരികെ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു താങ്ക്സ് ഗിവിങ് സർവീസും കൂടെയാണ് ഒരർത്ഥത്തിൽ. വി ആർ ഗോയിങ് ടു താങ്ക് ഗോഡ് ഫോർ ദി വണ്ടർഫുൾ ലൈഫ് വിച്ച് ഹി ലിവ്ഡ് ഫോർ എ കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വാസ് ടു ഓൾ ഓഫ് അസ്. വി ആർ ഗോയിങ് ടു താങ്ക് ഗോഡ് ഫോർ അല്ലേ, വി ആർ ഗോയിങ് ടു റിമെമ്പർ ഹിം ആൻഡ് താങ്ക് ഗോഡ് ഫോർ ഓൾ വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ ടു ഹിം ആൻഡ് ത്രൂ ഹിം. നമുക്ക് ഓരോരുത്തർക്കും തന്നിലൂടെ കിട്ടിയ എല്ലാ സ്നേഹങ്ങൾക്കും സഹായത്തിനും കൂട്ടായ്മയ്ക്കും എല്ലാത്തിനും നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നൊരു ദിവസമാണ്. അപ്പോൾ അതൊരു താങ്ക്സ് ഗിവിങ് സർവീസും കൂടെയാണ് അല്ലേ. അത് ഞാൻ പറയാം, പല പേരിൽ വിളിക്കാം, അമേരിക്കയിലാണെങ്കിൽ വ്യൂയിങ് സർവീസ് എന്ന് വിളിക്കും, എന്ത് പേരിട്ട് വിളിച്ചാലും ഇത്രയേ ഉള്ളൂ. ആ ശരീരത്തെ നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുന്നു, ആ ആത്മാവിനെ നമ്മൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനോടൊപ്പം നമ്മൾ ദൈവത്തെ ഒന്നുകൂടെ സ്തുതിക്കുന്നു, ബിക്കോസ് വി ആർ ഗോയിങ് ടു സീ ഹിം അഗെയിൻ. തന്നെ വീണ്ടും നമ്മൾ കാണാൻ പോകുന്നു എന്നുള്ള ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, താൻ പോകേണ്ടടുത്ത് പോയി, നമുക്കിനി തന്നെ കാണാം, ദാറ്റ്സ് ഓൾ. പക്ഷേ ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മെ സംബന്ധിച്ചൊരു കടപ്പാടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എക്ലീസിയാസ്റ്റസ് സഭാപ്രസംഗി 7-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്, ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ടു എ ഹൗസ് ഓഫ് മോർണിംഗ് ദാൻ ടു എ ഹൗസ് ഓഫ് ഫീസ്റ്റിംഗ്. ഒരു വിരുന്ന് വീട്ടിൽ പോകുന്നതിനെക്കാട്ടിലും ഒരു വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. Isn't it a strange verse in the Bible? Who loves to go to a funeral home? ഒരു മരണം വെട്ടി പോകാൻ ആർക്കാണ് ഇഷ്ടം? ആർക്കും ഇഷ്ടമില്ല, മനസ്സുകൊണ്ട് നമുക്ക് ആർക്കും ഇഷ്ടമില്ല. പക്ഷേ ദ റിയാലിറ്റി ഈസ് വി നീഡ് ടു ഗോ. നമ്മൾ പോയേ പറ്റൂ, ആരെങ്കിലുമൊക്കെ മരിക്കും, നമ്മളും മരിക്കും, നമ്മളെ മരണ വീട്ടിലും ആരെങ്കിലും വരും, നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കും, അവിടെയും നമ്മൾ പോവും. പക്ഷേ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വൈ ഈസ് ഇറ്റ് ബ്ലെസ്ഡ്, വൈ ഈസ് ഇറ്റ് ഗുഡ്. കാര്യം അവിടെ വരുന്ന ജീവനുള്ളവർ തങ്ങളുടെ അന്ത്യത്തെ പറ്റി ഒന്ന് ചിന്തിക്കുമല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദി സർവീസ് ആക്ച്വലി ഇസ് നോട്ട് ഫോർ ഹിം അലോൺ, ഇറ്റ്സ് ഫോർ അസ് ഓൾസോ. തനിക്ക് വേണ്ടി മാത്രമല്ല, തന്നെ നമുക്ക് വേണേൽ ഒരു ഒതുക്കത്തി കൊണ്ടങ്ങ് അടക്കാം. കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സർക്കാർ തന്നെ പറയുന്നൊരു 30, 70 ഏറെയായാലും 80 എന്ന് പറഞ്ഞ പോലെ 30, ഇന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു 40 പേരിലപ്പുറം ഡോണ്ട് ബി ദേ ഫോർ എ ഫ്യൂണറൽ ഓർ എ മാരേജ് എന്നാണ്. അങ്ങനെയാണെന്നെങ്കിൽ നമ്മളിപ്പോൾ ആ ലിമിറ്റൊക്കെ എക്സീഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും പേര് വന്നത് തന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രം, ബിക്കോസ് പീപ്പിൾ ലവ് ഹിം. ദാറ്റ്സ് എ ഓൺലി റീസൺ പീപ്പിൾ ഹാവ് കം ഹിയർ, ടേക്കിംഗ് ഓൾ ദ റിസ്ക് അല്ലേ. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ വന്നിരിക്കുന്ന നമുക്ക് നമ്മോടെന്തോ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഒരു പക്ഷേ നമ്മോട് ആർക്കെന്ത് സംസാരിക്കാനുണ്ടോ ചോദിച്ചാൽ, ആദ്യം നമ്മോട് സംസാരിക്കാനുള്ളത് പ്രിയ അങ്കിളിന് തന്നെയാണ്. താനീ ഫ്രീസറിനകത്ത് കിടക്കുമ്പോഴും ഒരു പക്ഷേ ഒരു 5 മിനിറ്റത്തേക്ക് തനിക്കൊന്ന് ജീവൻ കൊടുത്ത് ഒന്ന് എഴുന്നേപ്പിച്ചിരുത്തി ഈ മൈക്ക് തൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ താൻ എന്തായിരിക്കും പറയുന്നത്? തനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് മൈ ഡിയർ വൺസ്, മൈ പ്രഷ്യസ് വൺസ്, എന്നെ ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ മോനെ, എൻ്റെ മോളെ, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെ എല്ലാം വിളിച്ചിട്ട് ഇതേ പറയത്തുള്ളൂ, ലുക്ക് അറ്റ് ദ
heavenly state which I am or where I am right now. I don't want any one of you to miss it. നിങ്ങൾ ആരും അത് നഷ്ടപ്പെടുത്തി കളയല്ലേ, എൻ്റെ പുറകെ നിങ്ങളും അങ്ങ് വരണേ. അതുകൊണ്ട് ഈ സന്തോഷം എത്ര നന്നായിരിക്കുന്നു, ഈ അനുഭവം എത്ര നന്നായിരിക്കുന്നു അല്ലേ. ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ ഡോണ്ട് മിസ് യു. വൈ? ബിക്കോസ് ഐ എം വിത്ത് ജീസസ്. ഞാൻ യേശുവിനോടൊപ്പമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് നമ്മുടെ ഒറ്റ വാക്കേ തനിക്ക് പറയാനുണ്ടാവും, ഞാൻ വന്ന വഴിയെ നിങ്ങളും ഇങ്ങ് വരണേ. കം ത്രൂ ദ വേ വിച്ച് ഐ വെൻറ്റ് സോ ദാറ്റ് യു ക്യാൻ ഓൾസോ ജോയിൻ നോട്ട് മീ, യു ക്യാൻ ജോയിൻ ജീസസ്, സോ ദാറ്റ് വി ക്യാൻ ഓൾ ബി വിത്ത് ജീസസ്. നമുക്കെല്ലാവർക്കും യേശുവിനോടൊപ്പം എന്നേക്കും ആയിരിക്കുവാൻ നിങ്ങളും എൻ്റെ പുറകെ വരണേ മക്കളെ, നിങ്ങളും വരണേ എൻ്റെ സഹോദരങ്ങളെ എന്ന് മാത്രമേ അങ്കിളിന് പറയാനുണ്ടാവൂ. അല്ലാതെ അങ്കിളിന് വേറെ ഒന്നും പറയാൻ കാണത്തില്ല. ഉറപ്പാ. പിന്നെ ഇവിടെ പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, പഴയ പാട്ടുകളാണ്. സാറിന് ഇങ്ങനെ സന്ദർഭത്തിലായി പഴയ പാട്ടൊക്കെ നമ്മൾ പാടുന്നത്, പക്ഷേ അതിനകത്തൊക്കെ മുഴച്ചു നിന്ന് ഒരു തീം, ഒരു വാക്കുണ്ട്, എന്താണെന്നറിയാം? ഹോപ്പ്, പ്രത്യാശ. ഞായറാഴ്ച പാടുന്ന പാട്ടൊക്കെ വലിയ വിശ്വാസമൊക്കെ പറയും, പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പാടുന്ന പാട്ടുകളിൽ ഹോപ്പ്, പ്രത്യാശ എന്നൊരു പദം നമ്മൾ എടുത്തു പറയുന്നു. ആയിരക്കണക്ക് പേര് കൊറോണ വന്നിപ്പം ലോകം മൊത്തം മരിച്ചു, 5000 പേര് കടന്നു, 5000 ഒഫീഷ്യൽ കണക്കാണ്. അതിനപ്പുറം നമുക്കറിയത്തില്ല, നമ്മുടെ നാട്ടിൽ നാളെ എന്താണ് നമ്മളെ നോക്കിയിരിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ഒന്ന്, ഏത് പ്രായത്തിലുള്ളവർക്കും മരിക്കും. അങ്കിള് നല്ല ഭാഗ്യവാനാണ്. ഞാൻ അങ്കിളിനോട് വെള്ളിയാഴ്ച പറഞ്ഞു, അങ്കിളെ 84 വയസ്സെന്ന് പറഞ്ഞാൽ ഭാരതീയ ചിന്തയനുസരിച്ച് 1000 പൂർണ്ണചന്ദ്രന്മാരെ ആയുസ് കൊണ്ട് കണ്ടെന്ന. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണ ആയുസ്. അവൻ ചിരിച്ചു, ഹി ഹാഡ് എ നോട്ടി സ്മൈൽ ഇൻ ഹിസ് ഫേസ്. ഞാൻ പറഞ്ഞു, അങ്കിള് പൂർണ്ണ ആയുസ് ജീവിച്ചു, 84 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു. അത് മലയാളികൾക്ക് വലിയ കാര്യമാണ്. 84 വയസ്സിൽ ഒരാൾ ജീവിച്ച, ഹി ഹാസ് ലിവ്ഡ് എ ഫുൾ ലൈഫ് എന്നാണ്. പക്ഷേ ഹിസ് ഫുൾ ലൈഫ് ഇസ് നോട്ട് ലിവിങ് ഫോർ 84 ഇയേഴ്സ്. ഹിസ് ഫുൾ ലൈഫ് ബിക്കോസ് ഹി ലിവ്ഡ് ഇൻ ജീസസ്. ഹി വാസ് എ ബോൺ അഗെയിൻ പേഴ്സൺ. ഹി ലിവ്ഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഹി ഡൈഡ് ഇൻ ക്രൈസ്റ്റ്. ദാറ്റ്സ് എ റീസൺ വൈ വി സേ ഹി ഹാസ് ലിവ്ഡ് എ ഫുൾ ലൈഫ്, എ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഒരു ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച്, ഈ ഭൂമിയിൽ ജീവിച്ച് അക്കരയ്ക്ക് യാത്ര ചെയ്യുവാൻ. ഇപ്പോൾ ഒരു ട്രാൻസിറ്റ് അതും കഴിഞ്ഞു, ട്രാൻസിറ്റിൽ ഇടയ്ക്കൊന്നും തങ്ങുന്നില്ല. ഇവിടെ കണ്ണടച്ചപ്പോൾ അവിടെ കണ്ണു തുറന്നു. ഒരു ചേഞ്ച് ഓഫ് റെസിഡൻസ് അത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇന്ത്യൻ പാസ്പോർട്ട്സ് ആയിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ആഫ്രിക്കൻ പാസ്പോർട്ട്സ് ആയിരിക്കും. യു വെൻ ആൻഡ് സെറ്റിൽ ഇൻ US ഓർ മേ ബി UK, യുവർ സ്റ്റേറ്റസ് ഇസ് ചേഞ്ച്ഡ്. സെയിം തിങ്, ഈ സ്റ്റേറ്റസ് ഇസ് ചേഞ്ച്ഡ്. പക്ഷേ അവിടത്തേക്ക് പാസ്പോർട്ട് വേണ്ട, അവർ സിറ്റിസൺഷിപ്പ് ഇസ് ഓൾറെഡി ഇൻ ഹെവൻ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. താൻ എവിടത്തെ പൗരനായിരുന്നോ അങ്ങോട്ടേക്ക് പോയി, അത്രയേ ഉള്ളൂ. ആ സ്റ്റേറ്റസ് മാറിക്കഴിഞ്ഞു, താൻ ഇവിടെ കണ്ണടച്ച നിമിഷം ആ സ്റ്റേറ്റസ് മാറി. ഞാനൊരു വാക്കുകൾ ഞാൻ ഇവിടെ അങ്ങ് ചുരുക്കുക. ഇവിടെ മറ്റു കർത്തദാസന്മാർ, IPCC പാസ്റ്റർ ജോർജ് സാറ്, സാറെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുടുംബം ഏറ്റവും കൂടുതൽ, ഈ കുടുംബ സഭയായിട്ടൊക്കെ ഏറ്റവും സഹകരിച്ച് കൂട്ടായ്മ പാലിച്ചൊരു കുടുംബം കൂടെയാണ്. ഇവിടേക്കുന്ന അനേകർക്ക് തന്നെ പറ്റിയൊരു സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ പലർക്കും ഉണ്ട്, പക്ഷേ സമയക്കുറവുണ്ട്, ഒരുപക്ഷെ എല്ലാവരും പറയുന്നില്ലായിരിക്കും. എങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ സാക്ഷ്യം, ഏറ്റവും ശ്രേഷ്ഠനായ മാന്യനായ ഒരു ജീവിതം താൻ ജീവിച്ചു. അതിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. അവസാന നിമിഷം വരെയും കർത്താവിനെ സ്നേഹിച്ചു. താൻ ചില, എനിക്കിപ്പോഴും ഓർമ്മ, ഒരു സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പിന് താൻ വന്നപ്പം അന്നൊരു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ താൻ അങ്ങോട്ട് എഴുന്നേറ്റെന്ന് ഒരു സങ്കീർത്തനം, ഏകദേശം സാമാന്യം വലിയൊരു സങ്കീർത്തനമായിരുന്നു. ഒറ്റ വാക്യം പോലും തെറ്റാതെ മുഴുവനും പറഞ്ഞു. ആ വാക്യം മുഴുവൻ, ആ സങ്കീർത്തനം മുഴുവൻ പറഞ്ഞിട്ടാണ് താൻ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന എഴുന്നേറ്റ് നിന്നും വളരെ കണ്ണീരോടുകൂടി കൈ ഇങ്ങനെ ഉയർത്തി പ്രാർത്ഥിച്ചു. ഞാൻ ഓർത്തു, ദൈവമേ, ഒരു ഭക്തൻ്റെ ജീവിതം, പ്രത്യേകിച്ച് തൻ്റെ പ്രായത്തിൽ, വാർദ്ധക്യത്തിൽ, ഇത്ര പ്രത്യാശയോട് ഇത്ര വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇത്ര കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ എത്ര വലിയൊരു ഭാഗ്യാവസ്ഥയാണ്. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പച്ച പിടിച്ചും പുഷ്ടി വെച്ചും ഇരിക്കുമെന്ന് പറഞ്ഞാൽ അതാ പ്രിയപ്പെട്ടവരെ. പുഷ്ടി എന്ന് പറഞ്ഞാൽ എൻഷുർ കൊടുക്കുന്ന പുഷ്ടിയല്ല, മൂക്കിക്കൂടുള്ള നേസൽ ഫീൽഡിലുള്ള പുഷ്ടിയല്ല. കർത്താവിൽ നമ്മൾ എത്രത്തോളം ചേർന്ന് പ്രത്യാശയോടെ ഇരിക്കുമോ അത്രത്തോളം അവർ ലൈഫ് വിൽ ബി സ്ട്രോങ് ആൻഡ് വി വിൽ ലിവ് ടു ദ ഫുള്ളസ്റ്റ് ആൻഡ് ഫൈനലി വി വിൽ ഗോ ടു ബി വിത്ത് ദ ലോർഡ്. ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. അത് ഞാൻ ബൈബിളിലെ വാക്യമല്ല, ബട്ട് സം വൺ റൈറ്റ്ലി സെഡ്, ദിസ് ലൈഫ് ഈസ് എ ഡ്രസ്സിംഗ് റൂം ഫോർ ഇറ്റേണിറ്റി ആൻഡ് ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. ഒന്നുകൂടെ പറയാം, ദിസ് ലൈഫ് ഈസ് എ ഡ്രസ്സിംഗ് റൂം ഫോർ ഇറ്റേണിറ്റി ആൻഡ് ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. ഈ ജീവിതം, ഈ ലോകം, ഈ ആയുസ്, ഈ ഭൂമിയിൽ നമുക്ക് ശരീരത്തിൽ തരുന്ന ആയുസ്, നിത്യത എവിടെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കുവാൻ ദൈവം നമുക്ക് കനിഞ്ഞു തരുന്ന ഒരു ആയുസ് മാത്രമാണ്, ഒരവസരം മാത്രമാണ്. ഒന്നോർക്കണം, വേ ഡു വി സ്പെൻഡ് അവർ എറ്റേണിറ്റി എന്നുള്ളത്, ദാറ്റ്സ് ദ ചോയ്സ് എക്സ്ക്ലൂസീവ്ലി ഇറ്റ്സ് അവേഴ്സ്.
Nobody can choose for you. Nobody can decide for you. Not even your church. Not even your pastors, your priest or nobody. ഒരു പാസ്റ്റർക്കോ പട്ടക്കാരനോ ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ തീരുമാനിക്കേണ്ടത് എൻ്റെ ഇവിടെ ഞാൻ കണ്ണടയ്ക്കുമ്പം എവിടെ കണ്ണ് തുറക്കണം, എൻ്റെ നിത്യത എവിടെ ചെലവഴിക്കണം. ആ തീരുമാനം ഞാൻ മരിച്ചു കഴിഞ്ഞ ശേഷം എനിക്കെടുക്കാൻ പറ്റത്തില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞ ശേഷം മറ്റുള്ളവർക്ക് ആർക്കും എനിക്ക് വേണ്ടി എടുക്കാനും പറ്റത്തില്ല. അതെടുക്കേണ്ട തീരുമാനം ഞാൻ തന്നെയാണ്. അതെപ്പോഴെടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ജീവനോടിരിക്കുമ്പം, ആയുസോടിരിക്കുമ്പം, നല്ല സുബോധത്തോടെ ഇരിക്കുമ്പം ആ തീരുമാനം എടുക്കണം. എറ്റേണിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കണ്ണടച്ചാൽ പിന്നെ രണ്ട് സ്ഥലമേ ഉള്ളൂ നിത്യതയിൽ. ഒന്ന് യേശുവിനോടൊപ്പം ഒരു നിത്യത, ആൻ എറ്റേണിറ്റി വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ആൻ എറ്റേണിറ്റി വിത്തൗട്ട് ക്രൈസ്റ്റ്. അതേ ഉള്ളൂ. ക്രിസ്തുവിനോടൊപ്പം ഒരു നിത്യത, ക്രിസ്തുവിനെ കൂടാതെ ഒരു നിത്യത. ഇതിലേത് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇന്ന് രാവിലെ എനിക്ക് സന്തോഷമുണ്ട് അങ്കിൾ ആ തീരുമാനം എടുത്തു എവിടെ നിത്യത ചെലവഴിക്കണമെന്ന്. ആ തീരുമാനം ശരിയായ തീരുമാനം. ദാറ്റ് വാസ് ദ റൈറ്റ് ഡിസിഷൻ വിച്ച് ഹി ടുക്ക്. It's not the decision where to be buried, the decision where to spend his eternity. Than evada adakkapadano nalla thirumanam alla kaari adu evadeyilu adakkam aaru adakkile corporation kar adakkum pakshe thanda nithyade evada chelavidikano nallad adu oru sabaykku thirumanikkan pattilla oru pastorkku pattilla ee paranja oru bishopinum pattilla oru pattakkaranum pattilla adu thirumanikkende avanavan thanneya aganeengil I salute him because he is wise. Adhe oru jnaniyanu buddhimananu adheyathe njan salute cheyyunnu endinannu choichal തൻ്റെ നിത്യത എവിടെ ചെലവഴിക്കണമെന്നുള്ള തീരുമാനം താൻ എടുത്തു. ഐ പ്രൈസ് ഗോഡ് ഫോർ ദിസ് വൈസ് മാൻ ഹു ടുക്ക് ഹിസ് ഡിസിഷൻ സം ഇയേഴ്സ് ബാക്ക് ടു ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് ഹിസ് പേഴ്സണൽ സേവിയർ ആൻഡ് ലോർഡ്, ലിവ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ, ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്സ് പീപ്പിൾ, ആൻഡ് ബിക്കോസ് ഹി വാസ് എ ബോൺ അഗെയിൻ പേഴ്സൺ ഹി ലിവ്ഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഹി ഡൈഡ് ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. ഈ മകൻ ക്രിസ്തുവിൽ ജനിച്ചു, ക്രിസ്തുവിൽ 84 വർഷം താൻ ജീവിച്ചു, പക്ഷേ ക്രിസ്തുവിൽ ഒരു ഏറിയ കാലം താൻ ജീവിച്ചു. ക്രിസ്തുവിൽ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച മരണപ്പെട്ടു. ക്രിസ്തുവിനോടുകൂടെ ഇപ്പോൾ ആയിരിക്കുന്നു, ഇനി എന്നേക്കും അവിടെ തന്നെ ആയിരിക്കും. കർത്താവിൻ്റെ വരവിൽ നമുക്കും അന്ന് തന്നെ കാണാം. പക്ഷേ ഈ ശരീരത്തിലല്ല, ഒരു ക്ഷീണവും ബലഹീനവും രോഗവും ഒന്നുമില്ലാത്ത തേജസ്കേരിക്കപ്പെട്ട ശരീരത്തോട്. ആൻറ്റിയോട് ഞാൻ വീണ്ടും പറയുന്നു, ആൻറ്റിക്ക് സങ്കടം തോന്നണ്ട, അച്ഛാൻ ഇനി ഇങ്ങനെയല്ല കാണാൻ പോകുന്നത്. ഏറ്റവും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട്. അന്നത് എനിക്ക് കണ്ണട വേണ്ട, കാറ്ററാക്റ്റിൻ്റെ പ്രശ്നമില്ല, കേഴിവ് കുറവുണ്ടായിരിക്കില്ല, ഡെഞ്ചേഴ്സിൻ്റെ പ്രശ്നമില്ല, വല്ല നട്ടോ ബോൾട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ല, അതൊന്നുമില്ലാതെ യു വിൽ സീം ഇൻ എ ഗ്ലോറിഫൈഡ് ബോഡി. ആ പ്രത്യാശയുള്ള ദൈവമക്കളിവിടെ എത്ര പേരുണ്ട്? ദൈവത്തെ സ്തുതിച്ചാട്ട്. അങ്ങനെ പ്രത്യാശയുള്ളവരെല്ലാം ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്, ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്, ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. നിങ്ങളൊരു കാര്യം ഓർക്കണം, നാളെ നിങ്ങളും ഇതുപോലൊരു ദിവസം കിടക്കും. ഞാൻ പേടിപ്പിക്കാൻ പറയല്ല, സത്യം പറയും, ഞാനും കിടക്കും, നമ്മളെല്ലാം കിടക്കും. അങ്ങനെ കിടക്കുമ്പം ആരെങ്കിലും എഴുന്നേറ്റ് ഇതുപോലെ പറയുമോ, ഞങ്ങളുടെ പപ്പ എവിടെ പോയെന്നറിയാം, ഞങ്ങളുടെ മമ്മി എവിടെ പോയെന്നറിയാം, എൻ്റെ ഭാര്യ എവിടെ പോയെന്നറിയാം, എൻ്റെ ഭർത്താവ് എവിടെ പോയെന്നറിയാം, എൻ്റെ മക്കൾ എവിടെ പോയെന്നറിയാം എന്ന് നമ്മെക്കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം പറയുമോ? പറയണം പ്രിയപ്പെട്ടവർ. അതിനുവേണ്ടിയാണ് ഇന്ന് ഇത്രയും ഭീതി ഉണ്ടായിട്ടും ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടായിട്ടും നമ്മളെ ഇത്രയും പേരെ ദൈവം ഇവിടോട്ട് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശം കേൾപ്പിക്കാനാണ്. ഈ എങ്കിലിനൊരു സന്ദേശം പറയാനുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ക്രിസ്തുവിനെ അറിഞ്ഞ്, ഞാൻ ആ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ മരിച്ച്, ക്രിസ്തുവിൽ ജീവിച്ചു മരിച്ചു, ഇനി ഞാൻ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നു. നിങ്ങളും ക്രിസ്തുവിൻ്റെ വരവിൽ കയറി വരണേ. നമുക്കൊന്നിച്ച് എന്നേക്കും അവനോടൊപ്പം ആയിരിക്കാം. ഈ കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. പ്രിയ ആൻറ്റിക്ക് വേണ്ടിയും പ്രത്യേകിച്ച് സന്തോഷം വന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തു. വയനാട് ദൈവത്തിൻ്റെ സ്തോത്രം. ശ്രീമേഴ്സി വന്നു, ഷൈനി വന്നു, എല്ലാവർക്കായിട്ടും ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും നന്നായിട്ട് നോക്കി, അലക്സ് ഇവിടെ പ്രത്യേകിച്ച് നന്നായിട്ട് നോക്കി, സിന്ധുവും കുടുംബവും അവർ നന്നായിട്ട് കാര്യങ്ങൾ നോക്കി. നമ്മുടെ അവസാനം നോക്കിയ സഹോദരൻ റിജു, സജു ഇവിടെ അങ്കിൾ മരിച്ചപ്പോൾ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാൽ ചോദിച്ചു വേറൊന്നുമില്ല, അങ്കിൾ മോനെ എന്ന് വിളിച്ച് അവനെ എല്ലാം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അവന് വലിയ സങ്കടമായിരുന്നു. ഇവിടെ സഹകരിച്ച അല്ലെങ്കിൽ ശുശ്രൂഷിച്ച എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണടച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. കുടുംബത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് മറ്റൊരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഞാനൊരു അന്ത്യചുംബനം അന്ന് ഇവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പേ ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു അന്ത്യചുംബനം ഒരുപക്ഷെ അവസാനമല്ല കൊടുക്കുക, ഞാൻ ആദ്യമേ കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനായിട്ടും ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സർവാശ്വാസങ്ങളുടെ ഉറവിടമായ ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഞങ്ങളിന്ന് ഒരുമിച്ച് പ്രിയ അങ്കിളുടെ ശരീരം ഇവിടെ നിൽക്കുമ്പോൾ ഈ ശരീരത്തെ സാക്ഷി നിർത്തി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അങ്കിളുടെ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് പരിചയപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നല്ലോ.
തന്നാൽ സ്നേഹിക്കപ്പെടുവാനുമുള്ള ഭാഗ്യം തന്നല്ലോ. അതിനെല്ലാം കാരണം ദൈവമേ അങ്ങയുടെ സ്നേഹമാണ് കർത്താവ്. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആ കൂട്ടായ്മ ബന്ധമാണല്ലോ ഞങ്ങൾക്ക് പലർക്കും ഇവിടെ ഉള്ളത് കർത്താവേ. അതിനായിട്ട് സ്തോത്രം. തൻ്റെ നല്ല ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. താനിപ്പോൾ എവിടെയായിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. തന്നെ വീണ്ടും ഞങ്ങൾക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിൽ കാണാമെന്നുള്ളതോർത്തും സ്തോത്രം ചെയ്യുന്നു. ദൈവമേ കടന്നു വന്ന എല്ലാവരെയും ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തിരുമകനെ അവസാനം വരെയും ശുശ്രൂഷിക്കാനുള്ള കൃപ നീ അവിടുന്ന് കൊടുത്തനായിട്ട് സ്തോത്രം. തിരുമകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൂരെ നിന്ന് വന്നിരിക്കുന്ന മക്കളെ മൂന്ന് പേരെ അവരെ കുടുംബം കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിച്ചത് വരാൻ കഴിയാത്തവരെ ഓർക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന മക്കളെയും കുടുംബങ്ങളായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ ഓർക്കുന്നു. തൻ്റെ ഇൻലോസിനെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിച്ച സഭാംഗങ്ങളെ, അയൽക്കാരെ, സ്നേഹിതരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് തുടർന്ന് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഇവിടെയും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയും അനുഭവിക്കുവാൻ, ക്രിസ്തുവിൽ ഞങ്ങൾക്കുള്ള പ്രത്യാശ എന്തെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുവാൻ തുടർന്നുള്ള ശുശ്രൂഷകളെ എല്ലാം ഉടനടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നമ്മളെല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറും. പൊങ്ങി കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാറാ, മേഘം പൊങ്ങി കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാറാ, ആശപാശമാകും കുട്ടികൾ പൊന്നുമായറുത്തു നീക്കണം, ആശപാശമാകും കുട്ടികൾ മുട്ടുമായറുത്തു നീക്കണം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം. കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം. കണ്ടിടും യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രബോധമേ, യേശുവേ മണാളനെ പ്രദീപമേ. ദൈവത്തിൻ്റെ മഹത്വം ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അറിയിപ്പ് ഇപ്പോൾ തന്നെ അറിയിച്ചു കൊള്ളട്ടെ. ഇപ്പോഴത്തെ നമുക്ക് നമ്മുടെ മേലുള്ള ഗവൺമെൻറ്റൽ റെഗുലേഷൻസ് നിമിത്തം ലൈഫ് ഫെലോഷിപ്പ് സഭയുടെ ഭാഗമായിട്ടുള്ള രീതിയിൽ ഔദ്യോഗികമായിട്ട് നടക്കുന്ന ശുശ്രൂഷകൾ തന്നെ അതിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങളെല്ലാം ഭവനത്തിൽ വെച്ച് തന്നെ നിർവഹിക്കുന്നത് കൊണ്ട് കൃത്യം 10 മണിക്ക് തന്നെ നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള സഭയിൽ നടത്തുന്ന ശുശ്രൂഷ ഇപ്പോൾ ഭവനത്തിൽ ആരംഭിക്കും. അതുകൊണ്ട് അതിനു മുമ്പ് വളരെ അത്യാവശ്യമായി പ്രിയപ്പച്ചനെ അടുത്തറിയാവുന്ന ബന്ധുമിത്രാദികൾക്ക് അനുശോചനം അറിയിക്കുവാനായിട്ടുള്ള അവസരം 10 മണിക്ക് വരെ ഉണ്ട് സമയം. അതിനുശേഷം ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന പ്രോഗ്രാം, പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രിയമകനായ സന്തോഷിന് കൈമാറിയിരിക്കുന്നത് പോലെ തന്നെയുള്ളൊരു ക്രമം പ്രകാരം തന്നെയായിരിക്കും പോകുന്നത്. 10 മണിക്ക് തുടങ്ങിയ ശുശ്രൂഷ 11:10 11 മണിയോടുകൂടി തന്നെ അവസാനിപ്പിച്ച് ഇവിടുന്ന് ഈ ഭൗതിക ശരീരം ലൈഫ് ഫെലോഷിപ്പ് സഭ പാറോട്ട് കോണത്തുള്ള സഭയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അവിടെ വെച്ച് വളരെ ചുരുക്കമായിട്ടുള്ള തൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ അവിടെ നടത്തുന്ന ശുശ്രൂഷ ഒരു 15-20 മിനിറ്റിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷമായിരിക്കും മലമുകൾ സിമിത്തേരിയിലേക്ക് നമ്മൾ ശരീരത്തെ അടക്ക ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ഒരു പൊതു അറിവ് എല്ലാവരുടെയും അറിവിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇനി തുടർന്നുള്ള ഈ 10 മിനിറ്റിനകം വളരെ ചുരുക്കം വാചകങ്ങളിൽ 2 മിനിറ്റ് എടുത്ത് വളരെ അത്യാവശ്യമായി പറയുവാനായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഈ സമയം മുതലെടുക്കാം.
ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഏതെല്ലാം വിഷയങ്ങൾ വന്നാലും അതിനെ വളരെ അതേ വളരെ സമാധാനം ചായം കൊടുത്തിട്ട് സമയമായിട്ട് ബന്ധപ്പെട്ടു മേനച്ചായന സഭയ്ക്ക് വേണ്ടി മാത്രമല്ല അത് മറ്റുള്ളവരെ സഹായിക്കുന്നതിനും വളരെ ഇവിടെ നന്നായിട്ട് ണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ ഇരിക്കുന്നവർക്ക് ആശ്വാസപ്രദമായ വാക്കുകൾ തന്റെ പ്രബോധനത്തിൽ കൂടെ കൊടുക്കുവാനായിട്ട് നമുക്ക് പ്രയാസം നിത്യ ഭവനത്തിലേക്ക് ചേർക്കപ്പെട്ടല്ലോ ഈ അന്ധകാരം എന്ന് പറഞ്ഞ ലോകത്തിൽ അതേ സമാധാനത്തോ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്ന യോഗം ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും കുറവുകൂടെ ഹൈദരാബാദിൽ നിന്ന് ഇന്നലെ രാത്രിയിലാണ് വന്നത്. അവിടെയും പ്രശ്നമുണ്ട് പേപ്പർ വായിച്ചിട്ടുള്ളല്ലോ. അതുകൊണ്ട് ഞാൻ ശ്രദ്ധേയസമയം പോവുകയാണ്. സമാധാനം തരട്ടെ. പ്രത്യാശ ഭവനത്തിൽ ഇതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഇത് ഫേസ് ചെയ്യേണ്ടതായ ഒരു റിയാലിറ്റി ആ റിയാലിറ്റി മനസ്സിലാക്കുന്നു. നമ്മുടെ നിത്യതയോടെ കഴിക്കുന്നു പോയ ആ വലിയ ചിന്തയോട് ഇന്ന് നാം ദൈവസ്ഥലത്തിലായിരിക്കുക. ഇപ്പോൾ ശ്രീകാര്യം ഐ പി സിയിലെ ടി എം ജോർജ് പാസ്റ്റർ ഒരു മിനിറ്റ് സമയം എടുത്ത് സംസാരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് നൽകുന്ന നമ്മെ കടന്നു പോകാൻ അനുവദിക്കുന്ന ഓരോ സാഹചര്യത്തിലും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ പകർന്ന് ദൈവം നമ്മെ നടത്തുന്നവനാകൊണ്ട് കർത്താവിനെ ധാരാളം സ്തുതിപ്പാൻ നമുക്ക് വകയുണ്ട്. ഈ പ്രിയ കുടുംബവുമായി ദീർഘവർഷത്തെ പരിചയമാണ് ഞങ്ങൾക്കുള്ളത്. ഈ പ്രദേശത്ത് അവിടെ ഒന്ന് താമസിക്കുവാൻ തുടങ്ങിയതായ കാലം മുതൽ തന്നെ ആ ഭവനവുമായി ബന്ധപ്പെടുവാനൊക്കെയും കർത്താവ് അവസരത്തെ നൽകി. വിശിഷ്യ പ്രിയ സോണിയുമായിട്ടും സിന്ധുവുമായിട്ടും ഒക്കെ കൂടുതൽ പരിചയപ്പെടുവാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. മറ്റു മക്കളെ വേണ്ടതുപോലെ കാണുവാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. കർത്താവ് കൊടുത്ത ആയുസ് വളരെ പ്രത്യാശയോടെ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം ഒരുക്കി. അതിനെ ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവഭയതലായി തീരുന്നതായ ആ സമയത്ത് നാം നിത്യതയുടെ ഉടമകളായി നാം തീരുകയാണ്. മരണത്തിന് പിന്നെ നമ്മുടെ മേൽ അവകാശമില്ല. നാം ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് നിത്യതയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ നിത്യതയ്ക്ക് രണ്ട് ഭാഗമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിലെ ആദ്യ ഭാഗം നാം ഈ ഭൂമിയിൽ തന്നെ ചെലവഴിക്കുന്നു. കർത്താവിൻ്റെ സമയമാകുമ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുകയോ അതല്ലെങ്കിൽ നമ്മുടെ മരണത്തോടുകൂടി ആ നിത്യതയുടെ ശ്രേഷ്ഠകരമായ രണ്ടാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മരണമെന്ന് പറയുന്നത് ഇതിനിടയിൽ നടക്കുന്നതായ സംഭവമായിട്ട് വരുന്നു. അത് നമുക്കൊരു വിഷയമല്ല. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി ജീവൻ തന്നു. കർത്താവിനെ നമുക്ക് സ്നേഹിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ദൈവപൈതലാക്കി ദൈവം നമ്മെ തീർത്തുവെങ്കിൽ ആ നിമിഷം മുതൽ വലിയ പ്രത്യാശയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് അവസരത്തെ തരികയാണല്ലോ. ഈ ഭൂമിയിൽ നിന്നും മരണമെന്ന് പറയുന്ന ആ ഒരു വാഹനം നമുക്ക് തരുന്നു നിത്യതയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിപ്പാൻ വേണ്ടി. അവിടെ നാം കടന്നുപോയി കർത്താവിനോടുകൂടി നിത്യയുഗങ്ങൾ പാർക്കുവാൻ വേണ്ടിയുള്ളവരാണ്. ആ നിത്യതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഭൂമിയിലെ 70 വയസ്സോ 80 വയസ്സോ 90 വയസ്സോ 10 വയസ്സോ ഒന്നും തന്നെ ഒരു പ്രാധാന്യമുള്ളതായിരിക്കുന്നില്ല. വലിയ നിത്യമായ അവകാശങ്ങൾ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുടുംബാംഗങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ പ്രത്യാശയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയരാജമാമയ്ക്ക് വേണ്ടിയും സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ആരോഗ്യത്തോടെ വീണ്ടും നടത്തുമാറാകട്ടെ.
മക്കളെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ആർക്കെങ്കിലും അത്യാവശ്യമായിട്ടുള്ള രീതിയിൽ ചില വാക്കുകൾ പറയുവാനുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് 5 മിനിറ്റ് സമയമുണ്ട്. ഓരോരുത്തർ 1 മിനിറ്റ് 2 മിനിറ്റ് എന്നുള്ള ക്രമീകരണത്തിൽ എല്ലാവരും സഹകരിക്കണം എന്നും കൂടി ഓർപ്പിക്കുന്നു. ദുഃഖിതരായ കുടുംബാംഗങ്ങളെ, കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മെ വിട്ട് കടന്നുപോയ പ്രിയ പിതാവ്, കഴിഞ്ഞ ഏകദേശം 30 വർഷത്തിലേറെ പിതാവുമായിട്ട് ഒരുമിച്ച് കഴിയുവാൻ, കൂട്ടായ്മ ആചരിപ്പാൻ, ദൈവസ്നേഹം പങ്കിടുവാൻ ഭാഗ്യം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ തുടക്കത്തിൽ CSI പാരമ്പര്യത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കുടുംബമായിട്ട് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ചു. ഇവിടെ അനേക കൂട്ടായ്മകൾ ഈ ഭവനത്തിൽ വെച്ച് നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. എൻ്റെ ഭവനത്തിൽ നടത്തിവന്ന അനേക കൂട്ടായ്മകളിൽ പ്രിയപ്പെട്ടവർ കുടുംബമായി പങ്കെടുത്ത് ദൈവത്തെ ആരാധിച്ചു പോന്നു. സ്തോത്രം. ഈ പിതാവിനെ വളരെ അടുത്തറിയുവാനുള്ള ഭാഗ്യം എനിക്ക് ദാനമായി ദൈവം തന്നിട്ടു. ഭവനത്തിൽ കടന്നു വരുമ്പോൾ, സമാധാനമില്ലാതിരിക്കുമ്പോൾ, ആശ്വാസമില്ലാതിരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാൻ, വചനങ്ങൾ പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കും ഭാഗ്യം തന്നിട്ടുണ്ട്. ആരാധിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ദൈവം കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, ഒരുമിച്ച് ഭക്ഷിച്ചിട്ടേ പോകാവൂന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഭക്ഷണം തന്ന് അടുത്തിരുത്തി തെരുതെരെ ചുംബിച്ച് നല്ല പ്രത്യാശയോടെ കടന്നുപോയ ഒരു ദൈവദാസൻ. ഈ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിദേശത്തു നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. നമുക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. ഈ ലോകം തരാത്ത ഒരു സമാധാനവും സന്തോഷവും ദൈവം നമുക്ക് തന്നു. കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, പൈതാഹമില്ലാത്ത ഒരു നിത്യഭവനത്തിൽ ദൈവദാസൻ കടന്നുപോയിരിക്കുന്നു. നമുക്കും ഈ പ്രത്യാശയിലേക്ക് കടന്നു വരേണ്ടതാണ്. ആരെങ്കിലും ഈ പ്രത്യാശയ്ക്ക് കടന്നു വരാത്തവരുണ്ടെങ്കിൽ ഒരുങ്ങേണ്ടതാണ്, അത്യാവശ്യമാണ്. ഒന്ന് ചിന്തിക്കൂ, സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മണവാട്ടി വർഗമാണ്. നമ്മുടെ അരുമനാഥനായ കർത്താവ് നമ്മുടെ അരുമ മണവാളൻ. ആ മണവാളനെ എതിരേൽപ്പാനാണ് നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത്. ആരാണ് നമ്മുടെ മണവാളൻ? സ്തോത്രം. മണവാളനെക്കുറിച്ച് പറഞ്ഞാൽ വർണ്ണിപ്പാൻ നമ്മുടെ നാവുകൾ പോരാ. മണവാളൻ ഒരുങ്ങി ആയിരമായിരം പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനായ നമ്മുടെ അരുമനാഥനായ കർത്താവ് മാറത്ത് പൊൻകച്ച അണിഞ്ഞ് വെള്ളോട്ടിന് സദൃശമായി, ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ പാദങ്ങളോടെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടെ, വിശുദ്ധ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച അണിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ അരുമനാഥനായ മണവാളൻ ഒരു മണവാട്ടി. ആ മണവാളനെ കാണുവാൻ ഉള്ള ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ നമ്മളായിരിക്കുന്നുവെങ്കിൽ വാസ്തവമായിട്ട്
നമുക്കും ഈ നിത്യപ്രതീക്ഷയിൽ കടന്നു ചെല്ലുവാൻ സാധിക്കും. തീർച്ചയായിട്ടും സ്തോത്രം. ഈ നമ്മുടെ പ്രിയ പിതാവ് കടന്നു പോയിരിക്കുന്ന അദ്ദേഹം ഞാനിവിടെ വരുമ്പോഴെല്ലാം പറയും, എൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ വീട്ടിൽ പോകണം. കുറേ നാളുകളായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എൻ്റെ വീട്ടിൽ പോകണം. സ്തോത്രം, അദ്ദേഹം വീട്ടിൽ പോയി. സ്തോത്രം, എത്ര ഭാഗ്യകരമായ വാസ്തവമായി ഒരു കാര്യം പറഞ്ഞാൽ, ആത്മാവിൽ എത്ര ദാരിദ്ര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു, എത്ര ദാരിദ്ര്യം ദൈവവുമായിട്ട് ചേരുവാനുള്ള ഒരു ദാരിദ്ര്യം അദ്ദേഹം അവിടേക്ക് കടന്നുപോയി. പ്രത്യാശ വച്ച ഭാഗ്യനാട്ടിൽ കടന്നുപോയി. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ദുഃഖിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അനുശോചനം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ നമ്മൾ ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള ഭവനത്തിലെ പ്രാർത്ഥന ഭവനത്തിലെ ശുശ്രൂഷ ഇപ്പോൾ പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ തലകളെ വണക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് പ്രിയനപ്പച്ചൻ്റെ ഭൗതിക ശരീരത്തിന് വേണ്ടി ഞങ്ങൾ മാന്യമായി കൊടുക്കുന്ന ശുശ്രൂഷ കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ കരത്തിലേക്ക് തന്നെ ശുശ്രൂഷയുടെ എല്ലാ മേഖലയിലെയും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ മക്കളെ, സംസാരിക്കുന്ന അങ്ങയുടെ പ്രിയമക്കളെ, ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന, ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ അങ്ങയുടെ പ്രിയമക്കളെയും കർത്താവ് സഹായിക്കണമേ, പരിപാലിച്ചു കൊള്ളണമേ. എല്ലാത്തിലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പ്രത്യേകിച്ച് അങ്ങയുടെ ആശ്വാസവും സമാധാനവും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബങ്ങളുടെ മേൽ സമൃദ്ധിയായി അവിടുന്ന് ഈ ശുശ്രൂഷയുടെ നടുവിൽ അവിടുന്ന് അയക്കണമേ. Let the peace that passeth all understanding fill the hearts and minds of your children, Lord. അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. സുപ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ
ഹല്ലേലൂയാ പാടിടും ഞാൻ എന്റെ പ്രിയന്റെ മുന്നിൽ പാടിടും ഞാൻ കൈകളാൽ തീർക്കപ്പെടാത്തതാ നഗരമതിൽ കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ നഗരമതിൽ സദാകാലം ഞാൻ പണവാട്ടിയ പരനോടു കൂടെ വാഴ്മേ സദാകാലം ഞാൻ പണവാട്ടിയ പരനോടു കൂടെ വാഴ്മേ ഭൂതസംഘമാകവേ എന്നെ ഏതിയേൽക്കുവാൻ സദാ സന്നദ്ധരനിൽ നേടുമേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ വാഴ്ത്തപ്പെട്ട ദൈവത്തിൻ്റെ ധന്യമുള്ള നാമത്തിൻ മഹത്വം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം ഏകദേശം 8:30 ഇവിടെ വന്ന് പ്രത്യാശയുടെ ഗാനങ്ങൾ പാടുകയും വിശേഷിച്ച് നല്ല ദൈവദാസന്മാരുടെ തങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഈ പ്രിയപ്പെട്ട ആ പ്രിയ അപ്പച്ചൻ്റെ അല്ലെങ്കിൽ പ്രിയ ഗാനങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ നന്മകളെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച്, കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കിയത്. പലപ്പോഴും നാം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതാണ് കർത്താവിനെ അനുഗ്രഹിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ അനുഗ്രഹവും അനുഭവങ്ങളെല്ലാം മറ്റുള്ളവർ കാണുമ്പോഴാണ്, മറ്റുള്ളവർ പറയുമ്പോഴാണ് സ്തോത്രം എത്രമാത്രം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ലൈഫ് ഫെലോഷിപ്പിൻ്റെ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ, ലൈഫ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വം നടക്കുമ്പോൾ, ആ ലൈഫ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന ദേവദാസന്മാരുണ്ട്. നമുക്കറിയാം ഈ ഭവനം എന്ന് പറയുന്നത് ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മക്കാരുടെ മാത്രം അല്ലെങ്കിൽ ആ കീഴിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അനേക ദൈവദാസന്മാർ ഇവിടെ കടന്നു വന്നു, അച്ഛന്മാർ, വട്ടക്കാർ, അവരാദ്യ കാലങ്ങളിലൊക്കെ ആ ഒരു ജീവിതമായത്, പിന്നെ CSI തുടങ്ങി ഇങ്ങനെ വിവിധ മേഖലകളിലൂടെ കടന്നു പോയപ്പോൾ ദൈവദാസന്മാരുമായിട്ടുള്ള ആത്മീയ ബന്ധം എപ്പോഴും കാത്തുസൂക്ഷിക്കുന്നതിലും അവരെ സ്നേഹിക്കുന്നതിലും അവരെ പരിചരിക്കുന്നതിലും മുൻപന്തിയിൽ. കാരണം ഈ സത്യം അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടുക എന്നൊരവസ്ഥ കർത്താവിലേക്ക്, ലോകത്തിൻ്റെ ജീവിതത്തിൽ നിന്നും കർത്താവിലേക്ക് തൻ്റെ ജീവിതം കൊടുത്തതിന് ശേഷം ആതിഥേയത്വം അല്ലെങ്കിൽ അതിഥി സൽക്കാരം മാത്രമല്ല അവരെ സ്നേഹിക്കുവാനും മാനിക്കുവാനും സഹായിക്കുവാനും. നമുക്കറിയാം ഇവിടെ നിൽക്കുന്ന ഈ ഭവനത്തിലുള്ള ജോലിക്കാരോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പച്ചനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല സാക്ഷ്യം പറയും. എനിക്കറിയാം ഞാൻ ഒത്തിരി ഭവനങ്ങളിൽ ഈ ജോലി ഭവനത്തിൽ ഹൗസ് മെയ്ഡിൽ ഞാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസികളുടെ ജീവിതം, വിശ്വാസികളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അവർ പറയും ഇതാണോ വിശ്വാസി, ഇതാണോ, ഇതാണോ വിശ്വാസം, അവർ ഞങ്ങളുടെ ഇടപെടുന്നത്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് എപ്പോഴും ഇവിടെ അമ്മച്ചി ഇവിടെ ചിരിച്ചോണ്ട് വരുന്നതിനെക്കാട്ടി ഇവിടുത്തെ ജോലിക്കാരാണ് ചിരിച്ചോണ്ട് വരുന്നത്. കാരണം അവർക്ക് ഈ അപ്പച്ചൻ നല്ലൊരു ഒരു ഉദാഹരണം അല്ലെങ്കിൽ സ്നേഹിക്കുന്നതിലും മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും നല്ലൊരു ഉദാഹരണമായിരുന്നു. അതുകൊണ്ട് ഇവിടെ കടന്നു വന്ന എല്ലാവരും ഞാൻ ലൈഫ് ഫെലോഷിപ്പിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഭവനത്തിലെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ല അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ അവരുടെ പ്രത്യാശ നിലനിർത്തുന്നതിന് സ്തോത്രം സഹായിക്കുവാനാണ് നമ്മൾ കടന്നത്. വളരെ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഞാനും പ്രിയ സന്തോഷം അലക്സൊക്കെ എങ്ങനെയായിരിക്കും, ഇതെങ്ങനെ മുൻപോട്ട് പോകും. കാരണം നമുക്കറിയാം ഈ ലോകത്ത് നടക്കുന്ന, ഇപ്പോൾ നടക്കുന്ന കേരളത്തിലായിരുന്നാലും ഇപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയാണ്. എനിക്ക് വളരെ നിരാശയാണ്. ഞങ്ങളൊക്കെ വളരെ ഇവിടെ നിന്ന് വളരെ അത്രയും ഒടുക്കം എത്രത്തോളം നല്ലതാക്കി, എത്രത്തോളം നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പൂവൊക്കെ അലങ്കരിച്ച് അങ്ങനെയല്ല, നല്ലതെന്ന് പറഞ്ഞാൽ ദൈവത്തെ എത്രത്തോളം മഹത്വപ്പെടുത്തി, ദൈവനാമത്തെ എത്രമാത്രം ഉയർത്തി, അത് മറ്റുള്ളവർക്ക് എത്രമാത്രം അനുഗ്രഹമാക്കി തീർക്കാം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പലപ്പോഴും ആലോചിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ ചർച്ചിൻ്റെ പാസ്റ്റർ എല്ലാം ഉപയോഗിച്ചു. പക്ഷേ ചില ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് പല കാര്യങ്ങൾക്കും കട്ട് ഷോട്ട് ചെയ്യേണ്ടതായിരിക്കുന്ന അവസ്ഥ വന്നു. എങ്കിലും
എൻ്റെ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്തില് നമ്മൾ എന്തെല്ലാം കട്ട്ഷോട്ട് ചെയ്താലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം കണ്ണുനീർ അല്ലെങ്കിൽ വേദന ഉള്ളിലുണ്ടെങ്കിലും നമ്മളെല്ലാം പ്രത്യാശയോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്നിവിടെ കടന്നു വന്ന നാട്ടുകാരായിട്ട് അതുപോലെ തന്നെ അയൽവക്കാരായിട്ട് പ്രിയ ബന്ധുപുത്രാദികളായിട്ട് കോട്ടയത്തിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് പിന്നെ വാഹത്താനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കടന്നു വന്ന എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയ അപ്പച്ചൻ, ഞങ്ങൾക്കറിയാം ഞങ്ങളിവിടെ വരുമ്പോഴൊക്കെ പാടുന്ന ചില പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. ആദരക സൂചകമായിട്ട് നമുക്കല്ലേ സിയോൺ സഞ്ചാരിഞ്ഞാം, യേശുവിൽ ചാരിഞ്ഞാം, നമ്മളെല്ലാവരും ബഹുമാനത്തോടു കൂടി ഇത് ദൈവനാമത്തിന് മഹത്വപ്പെടുകയും മാത്രമല്ല അദ്ദേഹത്തെ അവസാനമായി നമുക്ക് ഈ ഭവനത്തിൽ വെച്ച് ഒരുമിച്ച് പാടി സ്തുതിക്കുവാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതുകൊണ്ട് ദൈവമായിരിക്കുന്ന കർത്താവ് നിങ്ങളേവരെ അനുഗ്രഹിക്കമായിട്ട് ഈ ഭവനമായിട്ട് ചില വർഷങ്ങൾ ആയി ഞങ്ങൾക്ക് നല്ലൊരു ബന്ധം, ആത്മീയ ബന്ധമുണ്ട്. എപ്പോഴും കടന്നു വന്നാലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ എപ്പോഴും വന്നാലും ശരി തന്നെ ഞങ്ങളോട് പാടുക സഭ അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, കുടുംബം എങ്ങനെയുണ്ട്, അത് കഴിഞ്ഞാൽ ചോദിക്കുന്ന സഭ എങ്ങനെയുണ്ട്, എനിക്ക് സഭയിൽ വരാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിഷമമുണ്ട്. പക്ഷേ തൻ്റെ രോഗത്തെക്കുറിച്ച് ഒരിക്കലും നിരാശ തൻ്റെ മുഖത്ത് കണ്ടിട്ടില്ല. ദൈവം തരുന്നതെന്തും നിറഞ്ഞ മനസ്സോടെ ഏറ്റുവാങ്ങി അത് ദൈവത്തിന് മാത്രം നന്ദി കൊടുക്കുവാനുള്ള ഒരു തൽപര കക്ഷിയായിരുന്നു പ്രിയ അങ്കിൾ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അങ്കിൾ വച്ചിട്ട് വഹിക്കുന്ന ഒരു മാതൃകയുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് പ്രത്യേകിച്ച് എനിക്കും ഒരു മാതൃകയാണ്. നമ്മുടെ എല്ലാവർക്കും ഒരു മാതൃക തീരുമാനിക്കണം ഇടയാക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ട് എന്തത് ചെയ്യാമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരം എന്നുള്ള പാട്ട് പാടി അദ്ദേഹത്തെ ഒന്ന് ബഹുമാനിക്കുകയും ദൈവനാമത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യാം. പ്ലീസ് എല്ലാവരും എഴുതുക. ചെയ്യാമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ, എന്താ ചെയ്യാമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാം സന്തതം കാണുന്നു ഞാൻ, അത് ചിന്തയിലടങ്ങാം സിന്ധു സമാന ശയമേ ദൈവത്തിനോഹരമേ, ദൈവമേതിൻ മക സ്നേഹമതിൻ ർക്കു ചിന്തിച്ചറിയാർക്കു ചിന്തിച്ചറിയാതില്ലേ അതിനാഴമേ എത്ര ബഹുലമത് ശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ, പാപങ്ങൾ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ, പാപത്തിൻ്റെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ, സ്നേഹവാദിയ നീ എന്നെ സ്നേഹിച്ചതോ തന്നെ ആശയമേറുന്നു, സ്നേഹവാദിയ നീ എന്നെ സ്നേഹിച്ചതോ തന്നെ ആശയമേറുന്നു. എന്തത് ചെയ്യമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തത് ചെയ്യമേ ജീവിതത്തിൽ പരവീച്ചകൾ വന്നിട്ട് വോട്ടും നിഷേധിക്കാതെ,
ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചത് നവസ്നേഹമോ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം ഏത്രമനോദരമേ എന്തതിശയമേ സ്നേഹം ഏത്രമനോദരമേ അത് ചിന്തയിലടങ്ങാം ചിന്ത സമാനമ സമ്പദ കാണുന്ന അത് ചിന്തയിലടങ്ങാം ചിന്ത സമാനമ സമ്പദ കാണുന്ന എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ വിഷയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവർക്കും ഇരിക്കാം എല്ലാവർക്കും ഇരിക്കാം ഹല്ലേലൂയ ലെറ്റ്സ് പ്ലീസ് ബി സീറ്റഡ് ഒരു സങ്കീർത്തനം വായിച്ചു കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായ ദൈവമാകുന്നു നീ മരത്തിനെ പൊടിലേക്ക് മടങ്ങി മാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നരുളി ചെയ്യുന്നു 1000 സംവത്സരത്തിന്റെ മുമ്പാകെ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും ഇരിക്കുന്നു നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിപ്പിക്കണമേ യഹോവയെ മടങ്ങി വരണമേ എത്രത്തോളം താമസം അടയങ്ങളോട് സഹതാപം തോന്നണമേ കാലത്ത് തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ കോഷിച്ചാനന്ദിക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം സംഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിർദാസന്മാർക്ക് നിൻ്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്കും നിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി അസാധ്യമാക്കി തരണമേ അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി അസാധ്യമാക്കി തരണമേ ദൈവമായിരിക്കുന്ന കർത്താവ് ഈ സങ്കീർത്തനത്തോട് നമ്മളെ ആശ്വസിപ്പിക്കുകയും മാത്രമല്ല ഈ സമയത്ത് ലൈഫ് ഫെലോഷിപ്പിൻ്റെതായിട്ടുള്ള പൊതുവായിട്ടുള്ള നിങ്ങളോടുള്ള നിങ്ങളുടെ കണ്ടോളൻസ് ഞങ്ങൾ സമയത്ത് കൈമാറുകയും ദൈവമായിരിക്കുന്ന കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ ഒരു നിത്യത ഉള്ളത് കൊണ്ട് നമുക്ക് സ്തോത്രം ഇത് ഇവിടം കൊണ്ട് തീരുന്നതല്ല അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രിയ പിതാവിൻ്റെ ജീവിതം ഇന്ന് ഒരു പുതിയ തലത്തിലേക്ക് ദൈവം താൻ ഇവിടെ കണ്ണ് അടച്ചപ്പോൾ സ്വർഗത്തിൽ കണ്ണ് തുറന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതവും ഈ പ്രിയ പിതാവിനൊരു മാതൃകയാക്കി മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമുക്കും തനിക്ക് പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവം വച്ചിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുവിൽ കർത്താവ് തൻ്റെ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അന്ന് ആദ്യം കടന്നു പോകുന്നത് അതിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് പ്രിയപ്പെട്ട ദൃഢമായ പിതാവായിരിക്കും അങ്ങനെയാണെങ്കിൽ നാം ആ വിശ്വാസത്തിൽ ജീവിച്ചിരിക്കുകയാണ് ക്രിസ്തുവിലായിരുന്നുവെങ്കിൽ നമുക്കും ആ സ്തോത്രം കർത്താവിനോട് കൂടെ ചേർന്ന് ആ വാനവേഗത്തിൽ എടുക്കപ്പെടുമ്പോൾ അവിടെ സ്വർഗത്തിൽ പ്രിയ പിതാവിനെ ആ സ്തോത്രം നമുക്ക് മുഖാമുഖമായി കാണാം എന്നുള്ള പ്രത്യാശ കൂടി ദൈവമായിരിക്കുന്ന കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ ഈ കുടുംബവും പ്രത്യേകിച്ച് പ്രിയ അപ്പച്ചനുമായിട്ട് അടുത്ത് സ്നേഹവും ബന്ധവും ഒരാത്മബന്ധവും പുലർത്തിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട 3 പേർക്ക് ഇപ്പോൾ അവരുടെ അനുശോചന വാക്കുകൾ അറിയിക്കുവാനായിട്ടുള്ള സമയ സാവകാശമുണ്ട്.
മിസ്റ്റർ മോനച്ചൻ, മിസ്റ്റർ കെ ഐ എബ്രഹാം, മിസ്റ്റർ ദാസ് സർ, ഈ പേര് പറഞ്ഞ മൂന്ന് പേർക്ക് നന്നാല് മിനിറ്റ് വെച്ച് എടുത്ത് നിങ്ങൾക്ക് അപ്പച്ചനെക്കുറിച്ചുള്ള അനുഭവങ്ങളും അനുശോചനങ്ങളും ഇപ്പോൾ പൊതുവായി അറിയിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ട്. മിസ്റ്റർ മോനച്ചൻ, മിസ്റ്റർ കെ ഐ എബ്രഹാം, മിസ്റ്റർ ദാസ് സർ, നിങ്ങൾ മുമ്പോട്ട്. മൈക്കിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും പറഞ്ഞേക്കാം. അപ്പാപ്പി സിയലിനെ ഞാൻ മരിച്ചുപോയ സിയലിനെ ഞാൻ എൻ്റെ അപ്പാപ്പിയുടെ ചേട്ടൻ്റെ മകനാണ് ഞാൻ. ഇവിടെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇവിടെ ഒരുപക്ഷെ ഇരിക്കുന്ന എല്ലാവരേക്കാൾ കൂടുതൽ അപ്പാപ്പിയെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ 5-ാമത്തെ വയസ്സ്, അതായത് ഒരു 60 വയസ്സ് മുമ്പ് മുതലുള്ള ഓർമ്മ അപ്പാപ്പിയും ഞാനും തമ്മിലുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഒരു 6-7 വയസ്സുള്ള കാലം മുതലുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ ആ ആരംഭകാലത്തെ പറ്റി പറയുക, അപ്പാപ്പിയുടെ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ അപ്പാപ്പി ഒരു 3 സ്റ്റേജിലൂടെയാണ് കടന്നു പോയത്. ഫസ്റ്റ് സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ചെറുപ്പം ഒരു 7 വയസ്സിലൊക്കെ അപ്പാപ്പി സ്കൂളിൽ പഠിപ്പിക്കുന്നു, ജെറുസലേം മൗണ്ട് വാഗത്താനം സ്കൂളിൽ പഠിപ്പിക്കുന്നു. അപ്പാപ്പി രാവിലെ സ്കൂളിൽ പോയാൽ ഒരു 5 മണിയാകുമ്പോൾ വീട്ടിൽ വന്നാൽ, അന്നേരെ അന്ന് അറിയാമല്ലോ നമ്മുടെ നാടുകളിലൊക്കെ ആൾക്കാർ പൊതുവേ വളരെ ക്ഷാമത്തിലും ബുദ്ധിമുട്ടിലും കഴിയുന്ന കാലമാണ്. ആ വീട്ടിൽ 2 പശുവുണ്ട്. ആ 2 പശുവിനെ അഴിച്ചുകൊണ്ട് അപ്പാപ്പി വീടിൻ്റെ മുമ്പിലോട്ടുള്ള ഒരു വഴിയുണ്ട്, ആ വഴി തീറ്റാൻ പോകും. തീറ്റാൻ പോകുമ്പം എപ്പോഴും ഞാൻ ശിങ്കിടിയായിട്ട് കൂടെ ഉണ്ടാവും, അപ്പാപ്പിയുടെ കൂടെ ഞാനും ഉണ്ടാവും. ഒരു 60 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ തീറ്റുമ്പോഴും അപ്പാപ്പിയുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടാവും. ഈ പശുവിനെ കൊണ്ട് വീട്ടേച്ച് വന്ന് അന്നേരം തന്നെ ആ പുസ്തകം എടുത്തൊരു കയ്യാലപ്പുറത്ത്, അന്നൊക്കെ കയ്യാലെ മണ്ണ് കയ്യാലകളാണ്, ഒരു കയ്യാലപ്പുറത്ത് കയറിയിരുന്ന് അപ്പാപ്പി ആ ബുക്ക് വെച്ച് ആ സന്ധ്യ മയങ്ങുന്നിടം വരെ അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടേയിരിക്കും. വായനയും വിദ്യാഭ്യാസമായിരുന്നു അപ്പാപ്പിയുടെ ജീവിതത്തിൽ ആരംഭം മുതൽ ഇന്ന് വരെ. മറ്റൊരു കാര്യത്തിലും അപ്പാപ്പി വ്യാപൃതനായി ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അപ്പാപ്പി സ്കൂളിൽ പോ അത് കഴിഞ്ഞാൽ ഈ 7 മണിയാകുമ്പം പശുവിനെ കൊണ്ടൊക്കെ ഇട്ട് കുളിയും കാര്യങ്ങളും പ്രാർത്ഥനയും കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി എന്നാന്ന് വെച്ചാൽ എന്നെയും എൻ്റെ കസിൻ അമ്മാമ്മ, അതായത് എൻ്റെ കസിൻ സിസ്റ്ററേയും, ഞങ്ങൾ രണ്ടുപേരും അന്ന് അവിടെ അപ്പാപ്പിയുടെ താമസിക്കുന്നത്, ഞങ്ങളെ രണ്ടുപേരെയും അന്ന് പഠിപ്പിച്ച സ്കൂളിൽ പഠിപ്പിച്ച കാര്യം മുഴുവൻ അവിടെ ഇരുത്തി രാത്രി കിടക്കുന്നതിന് മുമ്പ് പഠിപ്പിച്ചിട്ട് അപ്പാപ്പി ഉറങ്ങും. അങ്ങനെ അപ്പാപ്പി എത്യോപ്യയിലേക്ക് പോകുന്നിടം വരെ ഞാനും അച്ഛൻ അമ്മാമ്മയും ഞങ്ങളെ രണ്ടുപേരെയും പഠിപ്പിച്ച് ഞങ്ങൾക്ക് നല്ല സ്കൂളിൽ എന്നും ഫസ്റ്റാണ്, അവർ പോകുന്ന വരെ ഉള്ളു കേട്ടോ. അതിനുശേഷം മാറിപ്പോയി, അവർ എത്യോപ്യയിലേക്ക് പോയി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ 2-ാമത്തെ സ്റ്റേജാണ് എത്യോപ്യയ്ക്ക് പോയി വിദേശവാസം, എത്യോപ്യ, നൈജീരിയ, അങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് 10-30 കൊല്ലം. ആ കാലത്തെ പറ്റി പറയുവാൻ എനിക്ക് കാര്യമായ വിവരമില്ല. കാരണം ഞാൻ വല്ലപ്പോഴും ലീവിന് വരും, അതിനിടയ്ക്ക് അപ്പാപ്പി താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പം 1-ോ 2-ോ ദിവസമായിരിക്കും ഓരോ വെക്കേഷനും തമ്മിൽ കാണുവാൻ പറ്റുന്നത്. അതിന് ശേഷമുള്ള 3rd സ്റ്റേജാണ് ഈ കഴിഞ്ഞ 10, 27, 28 വർഷം. അപ്പാപ്പി പൂർണ്ണമായിട്ടും ഒരു ശുദ്ധനായിരുന്നു എന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും മുഴുവൻ പേർക്കും മനസ്സിലാക്കി കൊടുത്ത ഒരു കാലഘട്ടമായിരുന്നു ഇത്. മക്കളെ പഠിപ്പിക്കുക, സിന്ധുവിനെ പഠിപ്പിക്കുക, അലക്സിനെ പഠിപ്പിക്കുക, അവരൊക്കെ പഠിച്ച് മിടുക്കരായി. മക്കളെല്ലാവരും മിടുക്കരായി. സോണി എല്ലാവരും മിടുക്കരായി. അതിനുശേഷം ഞാനിവിടെ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഞാൻ കോട്ടയത്തു നിന്ന് ഇവിടെ വരും. വരുമ്പോഴെല്ലാം അപ്പാപ്പി ഞാൻ വരുമെന്ന് ഫോൺ ചെയ്ത് പറയുമ്പം ഞാൻ വരുന്ന സമയത്തിനടുത്ത് ഈ തിണ്ണെ കാണും, ഇവിടെ നിന്ന് കാത്തു നിൽക്കുകയാണ്. കുടുംബം അപ്പാപ്പിക്ക് അത്ര സ്നേഹമായിരുന്നു. ഭാഗത്താനത്ത് നിന്ന് ആരെങ്കിലും വരുന്നെന്ന് പറഞ്ഞാൽ ഈ തിണ്ണെന്ന് അകത്തോട്ട് കയറത്തില്ല, ഞങ്ങൾ വരുന്നിടം വരെ. അങ്ങനെ ഇവിടെ കൊണ്ടുപോയി ഞാൻ ഉച്ചയായാലും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും പോകാൻ എഴുന്നേക്കുമ്പം അന്നേരം അപ്പാപ്പി എഴുന്നേറ്റ് പാട്ട് ദിവസം എടുത്തൊരു പാട്ടും പാടി. അപ്പാപ്പിക്ക് എന്നും ചെല്ലുന്ന ഒരു സങ്കീർത്തനം ആളംപാട്ടമായിട്ടറിയാം, ജന്മനമേ യഹോവയെ പാഴ്ത്തുക എന്ന സങ്കീർത്തനവും കാണാതെ പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് അപ്പാപ്പി ഇവിടുന്ന് വിടാറുണ്ടായിരുന്നു. ഞാൻ വളരെ ഇവിടുത്തെ പൊതുവേ ആണുങ്ങളിൽ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഭാര്യമാരെ തൻ്റെ നമ്മുടെ സൗകര്യങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാര്യമാരെ. എന്നാൽ ആ കൊച്ചമ്മ മെഡിക്കൽ കോളേജിൽ ജോലിയായിരുന്ന കാലത്ത് വാഗ്ദാനം കയറിയായിരുന്നു ധാരാളം ആൾക്കാർ, ബന്ധുക്കളും സമീപസ്ഥരും അറിഞ്ഞും കേട്ടുമായിട്ട് ഇങ്ങനെ ധാരാളം ആൾക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കും വരും. അവരെല്ലാം വന്ന് സമീപിക്കുന്ന കൊച്ചമ്മയാണ്. കൊച്ചമ്മ രാവിലെ ഇവരുടെ കൂടെ അങ്ങ് പോകുക, അപ്പാപ്പി സന്തോഷത്തോടു കൂടിയാണ് ഇവരെ പറഞ്ഞത്. അപ്പാപ്പിയുടെ ഒരു കാര്യവും അതിലൊരു തടസ്സമല്ല. രാവിലെ കൊച്ചമ്മ പോയാൽ അവരുടെ കാര്യമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വരുന്നോ എപ്പോൾ വരുന്നോ അതുവരെയും അപ്പാപ്പി അതിലൊരു ഒരു പരാതിയില്ല, പൂർണ്ണ സന്തോഷത്തോടെയാണ് അപ്പാപ്പി വിടുന്നത്. അതുതന്നെയല്ല, ഈ വീട്ടുകാരെല്ലാം നാട്ടുകാരായിട്ട് വരുന്നവരെ ആൾക്കാരെ പോലും ഇവിടെ കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റും
കിടക്കാൻ സ്ഥലവും കൊടുത്ത് സന്തോഷത്തോട് പറഞ്ഞു പറഞ്ഞ അപ്പാപ്പിയായിരുന്നു. അപ്പാപ്പിയെ പറ്റി പറയുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് ഈ പിള്ളേരെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പാപ്പിയെ സംബന്ധിച്ചിടത്തോളം അധ്യാപനം എന്ന് പറയുന്ന ഒരു പ്രൊഫഷനും ഒരു പാഷനുമായിരുന്നു. പഠിപ്പിക്കുക പഠിപ്പിക്കുക പഠിപ്പിക്കുക, എല്ലാവരും പഠിക്കുക. ഒരുപക്ഷെ എനിക്ക് മറ്റൊരു ആരോടും പറയാൻ താല്പര്യമില്ലെങ്കിലും അപ്പാപ്പിയുടെ കാരണത്താൽ പഠിച്ചു മിടുക്കരായ ധാരാളം, പല കാരണങ്ങളാൽ മിടുക്കരായ ധാരാളം പേരുണ്ട്. പക്ഷേ അതിനെപ്പറ്റി വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പം അപ്പാപ്പിയെ കുറേ കൊല്ലങ്ങളായിട്ട് പ്രാർത്ഥന മാത്രം ഉള്ള ഒരു ടി വി വെച്ചാൽ പോലും വാർത്ത പോലും വെക്കുകയില്ലായിരുന്നു. ശാലയും ടി വി അതുപോലെ ഭക്തി ടി വി മാത്രം വെച്ച് ഇവിടെ ഇരുന്ന് കാണുകയും ആഹാരം കഴിക്കുകയും കിടക്കുകയും അല്ല മറ്റൊരു കാര്യം ചെയ്യുക, പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. ഇത്രയും ശുദ്ധനായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ 65 വയസ്സിനിടയ്ക്ക് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എന്തേലും കുറച്ച് ഞാൻ ഒന്നോ രണ്ടോ അവസരത്തിൽ ഇവിടെ ഈ കഴിഞ്ഞ 27 വർഷത്തിനിടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഒന്നോ രണ്ടോ വർഷം ഒച്ചമ്മയ്ക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ അപ്പാപ്പിയോട് ദേഷ്യപ്പെട്ടിരുന്നു. 4 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ സോറി, ഇത് 2 മിനിറ്റ് കൂടെ. അപ്പാപ്പിയോട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ദേഷ്യപ്പെട്ടിരുന്നു, വളരെ ഒച്ചത്തിൽ ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഒച്ചമ്മയ്ക്ക് ഓർമ്മയുണ്ട്, അന്നേരം അപ്പാപ്പി എന്നോട് തിരിച്ച് ദേഷ്യപ്പെടുകയല്ല ചെയ്ത്, പെതുക്കെ എടാ പെതുക്കെ പറയടാ, എടാ പെതുക്കെ പറയടാ, മറ്റുള്ളവർ കേൾക്കൂടാന്നാണ് പറയുന്നത്. അതായിരുന്നു അപ്പാപ്പിയുടെ സ്വഭാവം. ഒരിക്കൽ പോലും എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല അപ്പാപ്പി. ഈ അപ്പാപ്പിയുടെ 85 വയസ്സിനിടയ്ക്ക് ഇന്ന് വരെ ആ ചെറുപ്പത്തിൽ പഠിപ്പിക്കാനായിട്ട് തല്ലുന്നതല്ലാതെ മറ്റൊരു കാര്യത്തിനും എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അപ്പാപ്പിയാണ് അപ്പാപ്പി. തീർച്ചയായിട്ടും സ്വർഗത്തിലെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ നാം ക്രിസ്ത്യാനികളാണ്, എല്ലാവർക്കും പ്രത്യാശയുണ്ട്. ഇന്നല്ലേ നാളെയോ നമ്മളെല്ലാവരും മരിക്കും. ഞാൻ വാഗത്താനത്തു നിന്ന് വരുമ്പോൾ ഈ തിണ്ണയിൽ അപ്പാപ്പി എന്നെ കാത്തു നിൽക്കുന്നവർ തന്നെ, നമ്മൾ ഓരോരുത്തരോരോരുത്തർ മരിച്ച് ആരെങ്കിലുമൊക്കെ സ്വർഗത്തിൽ ചെല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ട് സ്വർഗത്തിൻ്റെ ഈ തിണ്ണയിൽ ഒരു ബെഞ്ചു ഇട്ട് അല്ലെങ്കിൽ ഒരു കസേര ഇട്ട് അപ്പാപ്പി അവിടെ നമ്മളെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ പ്രത്യാശ. നാം ഇന്നല്ലെങ്കിൽ നാളെ അപ്പാപ്പിയെ കാണും. ഇതൊരു ഒരു ഒരു ചെറിയ ഒരു വീട് വീട് മാത്രമാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടൊപ്പം ഈ ദുഃഖാവസരത്തിൽ ഞാനും പങ്കുചേരുന്നു. ഞാനും ആ കുടുംബത്തിൻ്റെ ഭാഗമാണ് എങ്കിലും ഔചാര്യതയ്ക്ക് വേണ്ടി പറയുന്നു, ഞാനും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അപ്പോൾ അവയുടെ ആത്മാവിന് നിത്യശാന്തി തരുന്നു. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള പാസ്റ്റേഴ്സ് മേഴ്സി, ക്ലാരൻസ്, ദിയർ ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ ഇൻ യു കെ, സന്തോഷ് ഇംപെറു, ഷൈനി അലൻ ആൻഡ് ദിയർ ചിൽഡ്രൻ ഇൻ കാനഡ, സജി, സിന്ധു, അവർ അലക്സ്, ശ്രേയമോൾ ഹുവർ ഇൻ കാനഡ. അതീവ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട രാജമ്മാമ, ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തെയാണ് രാജമ്മാമ. കഴിഞ്ഞ 33 വർഷമായിട്ട് 1987 ദ ഡേറ്റ് ഓൺ വിച്ച് ദേ ഗോട്ട് മാരിഡ് ടു രാജമ്മാമ ഹൈ ബിൻ എ കോൺസ്റ്റൻറ്റ് വിസിറ്റർ ടു ദിസ് ഹൗസ്. ഞാനും നനച്ചാനുമായിട്ട് ഒരു വലിയ ആത്മീക ബന്ധം, ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് വി ഹാവ് ഡെവലപ്ഡ് ഓവർ എ ടൈം. ആസ് ആൻഡ് വെൻ ഐ കം ഹിയർ, സം ടൈംസ് ഐ യൂസ് ടു സ്റ്റേ ഓവർ നൈറ്റ് ഹിയർ. വെൻ ഐ ഗോ ബാക്ക് He used to clasp me, kiss me, and send me out. I have seen certain qualities in his life. I just want to mention few qualities about that. What impressions he have left here. He was a powerful teacher. He's a proven teacher. He was wedded to teaching. Exemplary role model. A great husband. A dad. A grandfather. What impressions he has left. His patience. Perseverance. Endearing talk. മൃദുവായ സംഭാഷണം. ഹി ഹാഡ് എ ഗോൾഡൻ ഹാർട്ട്. എക്സംപ്ലറി ടീച്ചർ. എബിലിറ്റി ടു ബിൽഡ് അപ്പ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ടു കീപ്പ് അപ് ദാറ്റ്. ഐ വുഡ് ലൈക്ക് ടു കോട്ട് ഫ്രം ജെയിംസ് ചാപ്റ്റർ 1:19. എവ്രി വൺ മസ്റ്റ് ബി ക്വിക്ക് ടു ഹിയർ, സ്ലോ ടു സ്പീക്ക് ആൻഡ് സ്ലോ ടു ആങ്കർ. കേൾപ്പാൻ വേഗതയുള്ളവരും എന്താണ്, സ്ലോ ടു സ്പീക്ക് ആൻഡ് സ്ലോ ടു ആങ്കർ. കോപമേ വരാറില്ല. ഹി ഈസ് സച്ച് ആൻ ഇന്നസെൻ്റ് പേഴ്സൺ, ജസ്റ്റ് ലൈക്ക് യുവർ മോനിച്ചൻ സർ. ഈസ് ആൻ ഇന്നസെൻ്റ്, ദർ ഇസ് നോ ഈവിൾ ഇൻ ഹിം, ആൻഡ് ഐ എം ഷുവർ ദറ്റ് ഹീ ഈസ് ഇൻ ഹെവൻ. അഗെയിൻ ക്ലോസ് ഇൻ ചാപ്റ്റർ 4:6, ലെറ്റ് യുവർ കോൺവെർസേഷൻ ബി ഓൾവേസ് വിത്ത് ഫുൾ ഓഫ് ഗ്രേസ്, സീസൺ വിത്ത് സോൾട്ട്, സോ ദാറ്റ് യു മേ നോ ഹൗ ടു ആൻസർ എവരി വൺ. നേനച്ചാനുമായിട്ട് സംസാരിക്കുന്നവർ ആ കോൺവെർസേഷൻ എന്തുവാ, ഇറ്റ് ഈസ് സീസൺ വിത്ത് സോൾട്ട്. രുചിയായിട്ടുള്ള സംസാരം, ഉപ്പിനാൽ രുചി വരുത്തിയ സംസാരമാണ്. പ്രിയപ്പെട്ട നെനച്ചാൻ ലഭിച്ച ശുശ്രൂഷകളെ പറ്റിയാണെങ്കിൽ, ദ സർവീസസ് വാട്ട് ഹി ഹാസ് ഗോട്ട് ഈസ് സംതിങ് അൺപാരലൽഡ് ഐ ക്യാൻ സീ.
പ്രത്യേകിച്ച് രാജമ്മാമ്മയുടെ മാക്സിമം കഴിവ് ഷീ ഹാസ് ഗിവൺ. ആൻഡ് പ്രത്യേകമായിട്ട് സരിയെയും സിന്ധുമോളെയും ആൻഡ് പ്രത്യേകിച്ച് അലക്സിനെയും മറക്കാൻ ഒക്കുകയില്ല. ദി ഗ്രേറ്റ് സാക്രിഫൈസസ് ദേ ഹവ് മെയ്ഡ് ഫോർ ദിസ് ഗ്രാൻഡ് ഫാദർ, ഹിസ് ഫാദർ വാസ് ഗ്രേറ്റ്. ഓഫ് കോഴ്സ് ദേ വിൽ ബി ബ്ലെസ്ഡ് ഫ്രം ദി ഹെവൻ. ടുഡേ ഹിസ് വി ആർ സീയിങ് ഹിസ് മോർട്ടൽ റിമെയിൻസ് ഹിയർ, ബട്ട് ഹിസ് സോൾ ഈസ് റെസ്റ്റിംഗ് ഇൻ പീസ് ദേർ. രാത്രിയില്ലാത്ത, പകൽക്കാലത്ത് ഗോപുരങ്ങൾ അടയ്ക്കാത്ത യേശു കർത്താവ് നേരിട്ട് കണ്ണീർ തുടയ്ക്കുന്ന രാജ്യത്തേക്കാണ് പോയിരിക്കുന്നത്. ആൻഡ് വി മസ്റ്റ് ഓൾസോ ടേക്ക് സം കറക്റ്റീവ് ആക്ഷൻ സോ ദാറ്റ് വി ഷാൽ ബി ഏബിൾ ടു റീച്ച് ദേർ. അവിടെ ചെല്ലുവാനായിട്ട് ദൈവം നമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന എല്ലാവർക്കും ദൈവം നമ്പുരാൻ ആശ്വാസം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം ഈ ഓപ്പർച്യൂണിറ്റി തന്ന പാസ്റ്ററോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ും നേരം കാണുയത്തരും കർത്തൃകാകളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്താലേ രക്ഷപ്പെട്ടോരക്കേരെ കൂടിയാകാശി പേർ വിളിക്കും നേരം കാണുമൻ പേരും ും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ശോഭതാരിപ്പാനുയർത്തുന്നവനെയാകാശമപ്പുറം കൂടിയിടുമ്പോ പേർ വിളിക്കും നേരം കാണുമെത്തരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളി കർത്തൻപേർക്കുരാപ്പകല്ലാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൻ പാർത്തലത്തിലെന്റെ വേല തീർത്തു ജീവിതാത്തിൻ പേർ വിളിക്കും നേരം കാണു എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളി ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പച്ചൻ്റെ പ്രിയ വൈഫ് സൂസമാമച്ചിയും മക്കൾ മരുമക്കൾ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഐ ഡോണ്ട് തിങ്ക് അപ്പച്ചൻ ഹാസ് സീൻ എനി ഓഫ് യു ലൈക്ക് ദാറ്റ്. എല്ലാവരെയും മക്കളെന്ന രീതിയിൽ കണ്ടു എന്ന് എനിക്കറിയാം. കൊച്ചുമക്കൾ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ബന്ധുമിത്രാദികൾ, തന്നെ സ്നേഹിച്ച് കടന്നു വന്ന ഏവരും, അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിൽ ദൂരത്തിരുന്ന് കാണുന്ന തൻ്റെ പ്രിയ മക്കൾ, കൊച്ചുമക്കൾ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം.
ഒരു വർഷവും ഒരു മാസവും ആയി ഈ സഭയുടെ ശുശ്രൂഷകനായി ഞാൻ ചുമതല ഏറ്റെടുത്തിട്ട് ആ ആദ്യത്തെ ആഴ്ച മുതൽ തന്നെ ഈ ഭവനവുമായി ഒരു ബന്ധം പുലർത്തുവാൻ കർത്താവ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഭാഗ്യം തന്നു. മിക്കപ്പോഴും മാസത്തിൽ പ്രിയ അപ്പച്ചനെ കടന്നു വരുവാൻ സാധിക്കാത്തത് കൊണ്ട് കർത്തൃമേശയുമായി ഞങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ടുള്ള രീതിയിൽ ഇവിടെ കടന്നു വരികയും അപ്പച്ചനും അമ്മച്ചുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ഏറെക്കുറെ വന്ന സാഹചര്യങ്ങളിലെല്ലാം പ്രിയ സിന്ധു ആൻ്റിയും കുടുംബം ഇവിടെ കാണുവാനും ഇടയ്ക്ക് ഇവിടെ തനിക്ക് ചില അസ്വസ്ഥതയും ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്ന സന്ദർഭത്തിൽ പ്രിയ സന്തോഷ് ആൻഡ് ഹിസ് വൈഫ് അവരെ കാണുവാനും ഒക്കെയും കർത്താവ് അവസരം തന്നു. ബാക്കിയുള്ള മക്കളെയൊക്കെയും ഇന്നലെയാണ് കാണുവാൻ ഇടയായത്. എനിക്ക് അപ്പച്ചനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അടുത്ത് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ പലപ്പോഴും എൻ്റെ അപ്പച്ചനെ ഓർത്തു പോയിട്ടുണ്ട്. കാരണം എന്ത് കാര്യം ചോദിച്ചാലും ഇവിടെ പലരും പറഞ്ഞതുപോലെ തനിക്ക് തൻ്റെ ശാരീരികമായിട്ടുള്ള ക്ഷീണമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും ഒരു അർത്ഥത്തിലും എങ്ങനെയുണ്ടപ്പച്ച എന്ന് ചോദിക്കുമ്പോൾ ഗോഡ് ഈസ് സ്ട്രെങ്തനിങ് മീ, ദൈവം ബലപ്പെടുത്തുന്നു, എവറിത്തിങ് ഈസ് ഫൈൻ എന്നിങ്ങനെയായിരുന്നു താൻ പറഞ്ഞിട്ടുള്ളത്. വയ്യ, എല്ലാം പോയി, അയ്യോ എന്ന് ഒരൊറ്റ തവണ പോലും. ആശുപത്രിയിൽ ഞങ്ങൾ പോയി കടന്ന് ചെന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും അപ്പച്ച ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥ യേശുവിലുള്ള ഒരു പ്രത്യാശ ആ മുഖത്ത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. വട്ട് ഈസ് എ റിയൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് അപ്പച്ചൻ്റെ ജീവിതത്തിലൂടെ കാണുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചു. എപ്പോഴൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾ പാട്ട് പാടുവാനായിട്ടുള്ള രീതി വരുമ്പോൾ തനിക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇവിടെ ആരൊക്കെയോ പറഞ്ഞതുപോലെ മുഴുവനും, അതുപോലെ ചില സങ്കീർത്തനങ്ങളും ഒക്കെ മുഴുവനും പാടുകയും ഉരുവിടുകയും ചെയ്യുമ്പോൾ ഞാൻ കർത്താവിനെ വാഴ്ത്തി. കാരണം ഇങ്ങനെയൊരു വ്യക്തി ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സഭയുടെ ഉദ്ദേശി എന്ന് പറയുന്നതിൽ ഞാനും അഭിമാനം കൊണ്ടു. കാരണം ക്രിസ്തുവിലുള്ളൊരു പ്രത്യാശ എന്തെന്നുള്ളത് ഹി ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ഇൻ ഹിസ് ലൈഫ്. അതുകൊണ്ട് എനിക്ക് പ്രിയ തൻ്റെ പ്രിയ മക്കൾ കൊച്ചുമക്കളോട് എല്ലാവരോടും പറയണം, യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഹാവിങ് സച്ച് എ ഗുഡ് ഗോഡ്ലി ഫാദർ ആൻഡ് എ ഗ്രാൻഡ് ഫാദർ. അങ്ങനെ ഒരാളുടെ ഒരു തലമുറ എന്നുള്ള രീതിയിൽ പറയുന്നതിൽ നിങ്ങൾ ക്രിസ്തുവിൽ അഭിമാനമുള്ളവരായിരിക്കണം. കാരണം അപ്പച്ചൻ്റെ ലെഗസി അത് നിങ്ങൾക്കൊരു മാതൃകയായിരിക്കണം. മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിൻ്റെ ആ മോഡൽ ഒന്ന് കൈമാറുവാൻ അപ്പച്ചൻ കൈമാറി തന്ന ചില കാര്യങ്ങൾ, ചില വാല്യൂസ്, ചില ബിബ്ലിക്കലായിട്ടുള്ള ചില മൂല്യങ്ങൾ അത് നമ്മുടെ മനസ്സിൽ ശ്രദ്ധയോടെ വെക്കണം എന്ന് തന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ, പ്രത്യേകിച്ച് ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷകളിലെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും തൻ്റെ ഭൗതിക ശരീരത്തിന് വേണ്ടി ഇനിയൊന്നും ചെയ്യാനില്ല, തൻ്റെ ആത്മമനുഷ്യന് വേണ്ടി. ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച പലരും പറഞ്ഞതുപോലെ യഥാർത്ഥ അപ്പച്ചൻ ഇപ്പോൾ സ്വർഗത്തിലിരിക്കുക, തനിക്ക് വേണ്ടി ഇനിയും ചെയ്യുവാൻ ഒന്നുമില്ല. പക്ഷെ നമ്മളിവിടെ നിർവഹിക്കുന്നത് തൻ്റെ ഈ ഭൗതിക ശരീരത്തിന് നമ്മൾ മാന്യമായി കൊടുക്കേണ്ടുന്ന ഒരു സംസ്കാര ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ദുഃഖത്തിൻ്റെ വേർപാടിൻ്റെ ഈ ഒരു സെപ്പറേഷനിലിരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെല്ലാമാണ് നമുക്കറിയാമെന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഒന്നും കൂടി നീ ഓർക്കുവാനും ധ്യാനിക്കുവാനും കർത്താവിലുള്ള പ്രത്യാശയൊന്ന് ഓർത്തൊന്ന് സ്തുതിക്കുവാനും നമ്മൾക്ക് ഈ സന്ദർഭം മുതലെടുക്കാം. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന് നമ്മളെക്കുറിച്ച്, എല്ലാവരെക്കുറിച്ചും, ഈച്ച് ഓഫ് എസ് നമ്മളെക്കുറിച്ച് ഗോഡ് ഹാസ് എ പ്ലാൻ ആൻഡ് പേർപ്പസ് ഫോർ ഈച്ച് ഓഫ് അവർ ലൈഫ്സ്. നമ്മുടെ ഓരോരുത്തരെ കുറിച്ചുള്ളൊരു പദ്ധതി ദൈവത്തിൻ്റെ ഹിതപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ദൈവം കാണുമ്പോൾ നമ്മെ അവൻ്റെ സന്നിധിയിലേക്ക് മടക്കി വിളിക്കും. അത് മരണം എന്ന ഒരു കവാടത്തിലൂടെയായിരിക്കും നമ്മൾ ആ ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ പ്രിയ മക്കൾ, കൊച്ചുമക്കൾ ഇവിടെ നമ്മുടെ ഇടയിൽ തന്നെ ചിലർ വേറെ രാജ്യങ്ങളിൽ കടന്നു വന്നവരുണ്ട്. ദൂരസ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടിയൊക്കെ കടന്നു പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് ഒരു ചെറിയൊരു സങ്കടവും കരച്ചിലും ഒക്കെ ഉണ്ടാവും അല്ലേ? അതൊരു സന്തോഷം നിറഞ്ഞ ഒരു വേർപാടിൻ്റെ ഒരു കരച്ചിലാണ്, ദുഃഖത്തിൻ്റെ കരച്ചിലല്ല. ഒരു പെൺകൊച്ചിനെയൊക്കെ നമ്മൾ കല്യാണം കഴിച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ അയക്കുമ്പോൾ അവസാന നേരം ചുംബനമൊക്കെ കൊടുത്ത് വിടുമ്പോൾ എല്ലാവരും കരയും. എനിക്കും ഒരു പെങ്ങളുണ്ട്, അനുഭവസ്ഥനായിട്ടാണ് പറയുന്നത്. നമ്മൾ കരയും. അതെന്താ, സങ്കടം കൊണ്ടാണോ കരയുന്നത്? ഒരു ജോയ്ഫുൾ സെപ്പറേഷൻ, സന്തോഷം കൊണ്ട്. കാരണം പെട്ടെന്നൊന്നും ഇനിയും എൻ്റെ ഈ പ്രിയ ആളെ കാണുവാൻ സാധിക്കയില്ലല്ലോ എന്ന ഒരു ചിന്തയോർത്താണ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത്. അതുപോലെ തന്നെയുള്ളൂ. ഇപ്പം ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്രിയ അപ്പച്ചൻ
നമ്മളെയൊക്കെ വിട്ട്, കുടുംബത്തെ വിട്ട്, സ്നേഹിക്കുന്നവരെ വിട്ട് യേശുവിനോടൊപ്പം പോയി. അതൊരു ജോയ്ഫുൾ സെപ്പറേഷനാണ്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അതൊരു സന്തോഷം നിറഞ്ഞ ഒരു വേർപാടാണ്. ദുഃഖമുണ്ട്, ശരിയാ, താൽക്കാലികമായിട്ട് ഒരു ദുഃഖം, ഒരു പ്രയാസം. രമ്മച്ചി പറഞ്ഞതുപോലെ ഇനി ഈ വീട്ടിൽ ആ ഒരു സാന്നിധ്യമില്ല എന്നുള്ളതിൻ്റെ ഒരു വേർപാടിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷേ എങ്കിലും ക്രിസ്തുവിനെയും വചനം ഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിനും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു വേർപാടാണ്, സന്തോഷം നിറഞ്ഞ ഒരു വേർപാടാണ് എന്നുള്ളത്. ഒന്ന് തെസലോനിക്കർ 4:13-18 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തോലനെ പൗലോസ് ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് തൊട്ടു പറഞ്ഞോട്ടെ. താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് തൻ്റെ മടങ്ങിവരവിനോടനുബന്ധിച്ചുള്ള ബന്ധത്തിൽ തൻ്റെ ഗംഭീരനാദവും കാഹള ശബ്ദവും പ്രധാന ദൂതന്റെ ശബ്ദവും ഒക്കെ കേട്ടു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉയർക്കുകയുള്ളൂ. ഞാൻ ഇന്നലെ ഇവിടുത്തെ വൈകുന്നേരത്തെ യോഗത്തിൽ പറയുകയുണ്ടായി, ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കണം. ക്രിസ്തുവിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു സമയം ക്രിസ്തുവിൽ ജനിച്ച വ്യക്തിയായിരിക്കണം. ജനിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാൻ ഒരു സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ തിരുവെഴുത്ത് പറയുന്ന ഏറ്റവും വലിയ സത്യങ്ങളിലെ ഒന്നാണ് മരണവും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഓർപ്പിക്കുന്നു 1 Corinthians 3, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസം വരുന്നു. അന്ന് നാം എല്ലാവരും ശരീരത്തിൽ ചെയ്യത് നല്ലതായെങ്കിലും തീയതായെങ്കിലും ഓരോരുത്തവൻ തൻ്റെ പ്രവൃത്തികൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കിൽ നിൽക്കേണ്ടതാകുന്നു. തിരുവെഴുത്ത് വിളിച്ചു പറയുന്ന ഒരു സത്യത്തിന് മുമ്പാകെ ഒരു ചോദ്യം ഞാൻ എന്നെ കേൾക്കുന്ന ഏവരോടും ഒന്ന് ചോദിച്ചോളട്ടെ. ആ ദിവസം പ്രിയ അപ്പച്ചൻ നിൽക്കാൻ പോകുന്നത് പോലെ നാം എല്ലാവരും ഒരു ദിവസം നാം നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ നിൽപ്പ്? ഹൗ വിൽ വി സ്റ്റാൻഡ് ബിഫോർ the Bema judgment seat of Christ? ആ ദിവസം നമ്മളെ കാത്തു വരികയാ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒഴിഞ്ഞു മാറുവാൻ, ഓ എനിക്ക് നിൽക്കുവാൻ എനിക്കിപ്പോൾ മനസ്സില്ല എന്നും പറഞ്ഞ് നമുക്കാർക്കും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു അവസരം ഇല്ല, നിന്നേ പറ്റൂ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ് 1 Corinthians 3:11-13 1 Corinthians 3:11-13 അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആ ദിവസം ഒരുവൻ കർത്താവിന് വേണ്ടി ചെയ്ത പ്രവർത്തികൾ തീയാൽ ശോധന ചെയ്യപ്പെടും. തീ കൊണ്ട് ഉള്ള ഒരു ശോധന നമ്മുടെ പ്രവർത്തികളെ കാത്ത് ഇരിപ്പുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന ഏവരും ശ്രദ്ധയോടെ കേൾക്കണം. ഒത്തിരിയും കർത്താവിന് വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ ക്രിസ്തുവെന്ന പാറമേലല്ല പണിതുകൊണ്ട് ചെയ്തതെങ്കിൽ അതൊന്നും ശോധന ചെയ്യപ്പെടുക പോലുമില്ല. അതാണ് ആ തിരുവെഴുത്തിൽ പറയുന്ന ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു വാർണിംഗ്. യേശു പറഞ്ഞു, എൻ്റെ വചനങ്ങളെ കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ബുദ്ധിയുള്ള ഒരു പണിക്കാരനെ പോലെയാ. എന്താ കാര്യം? ഹി ഹു ഹിയേഴ്സ് മൈ വേർഡ് ആൻഡ് ഡസ് ഇറ്റ് is a wise man who built his house upon the rock. Paramel adisthanam ittu paniyuna oru buddhiyulla oru panikkarana ende vajanangal kete manappadam aakikkondu maatram nadakkunnavanalla adu jeevithathil pramaanikkunnavan. Njan thigachum vishwasikkunnu ee appachan arinja satyathil വിശ്വസിക്കുക മാത്രമല്ല അത് പ്രമാണിക്കുവാൻ താൻ അധികം ഉത്സാഹം കാണിച്ച ഒരു പ്രിയ അപ്പച്ചനായിരുന്നു. നമ്മൾക്കതൊരു പ്രചോദനമായിരിക്കണം, നമുക്കൊരു എൻകറേജ്മെന്റ് ആയിരിക്കണം. ക്രിസ്തുവല്ലാത്ത പാറമേൽ, ക്രിസ്തുവിൻ്റെ പാറയാകുന്ന ക്രിസ്തുവിൻ്റെ മേലല്ലാതെ പണിയുന്ന എല്ലാം ശോധന ചെയ്യപ്പെടാതെ മാറി നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മേൽ പാറമേൽ പണിയുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചിരുന്നാൽ മതി, മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിൽ വിശ്വസിച്ച്
അവനെ യേശുവും കർത്താവുമായി രക്ഷിതാവുമായി അംഗീകരിച്ച് അവൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാം എന്ന് സമർപ്പിത തീരുമാനമെടുത്ത് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ഈ ലോകത്തിൽ നിന്ന് ഒരു വേർപാട് പുലർത്തിക്കൊണ്ട് ലോകവും പാപവും തമ്മിൽ ഇനിയും ഇവിടെ നമ്മളെല്ലാവരും കേട്ടു ഈ അപ്പച്ചനിൽ അപ്രകാരമുള്ള കാര്യങ്ങളില്ലായിരുന്നു. എന്താ കാരണം? താൻ അതിനൊരു ഉത്സാഹം കാണിച്ചു. ലോകത്തിൽ നിന്നും പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നുള്ള ഒരു വേർപാട് നമ്മൾ പുലർത്തിക്കൊണ്ട് അപ്പോസ്തോലിക ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് ഇതൊക്കെയാ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഇങ്ങനെ പണിയുന്ന ഇങ്ങനെ തുടർന്ന് പണിയുന്ന എല്ലാ പ്രവൃത്തികളും തീ കൊണ്ട് ശോധന ചെയ്യപ്പെടും എന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധയോടെ ഗമനിക്കണം. അന്നെല്ലാവരും അപ്പച്ചനെ ഉയർപ്പിക്കും, കർത്താവ് ഉയർപ്പിക്കും. അന്ന് നമ്മെ എല്ലാവരെയും രൂപാന്തരത്തിലൂടെ ഉയർപ്പിക്കും. എന്തിനാ? തീ കൊണ്ട് ശോധന ചെയ്യപ്പെടുവാൻ വേണ്ടി നമ്മുടെ പ്രവൃത്തികളെയെല്ലാം മുമ്പാകെ തീ കൊണ്ട് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് ശോധന ചെയ്യപ്പെടാൻ വേണ്ടി മുൻപേ കൊണ്ടുവരും കർത്താവ്. ഒത്തിരി പേർ പലതും ഇട്ട് പണിതു, സ്വന്തം പേരിന് വേണ്ടി, സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി മനുഷ്യരെ പ്രീതിപ്പെടുത്തി. പലപ്പോഴും മാൻ പ്ലീസേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഗോഡ് പ്ലീസേഴ്സ്. ദൈവത്തെ പ്രീതിപ്പെടുത്താതെ മനുഷ്യരെ പ്രീതിപ്പെടുത്തി. ഇതെല്ലാം തീയിൽ വെന്ത് ചാമ്പലായി പോകും. പക്ഷേ 1 കൊരിന്ത്യർ 3 പൗലോസ് പറയുക, പ്രവൃത്തികളെല്ലാം കത്തി എരിഞ്ഞു പോയാലും ഒരുവൻ രക്ഷിക്കപ്പെടും, അവൻ്റെ ആത്മാവ് മാത്രം രക്ഷിക്കപ്പെടും. ബിക്കോസ് ഹി പ്ലേസ്ഡ് ഹിസ് ട്രസ്റ്റ് ആൻഡ് ഹിസ് ഹോപ്പ് ഇൻ ജീസസ്. ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ഈവൻ ദോ ഹിസ് വർക്ക്സ് ആർ ബേൺഡ് ഓൾ വാട്ട് ഹി ഹാഡ് കമ്മിറ്റഡ് ടു ജീസസ് ഹിസ് സോൾ ഷാൽ ബി സേവ്ഡ്. പക്ഷെ ചെയ്തതെല്ലാം വെന്തുപോയി, ചെയ്തതെല്ലാം വെന്തുപോയി. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും നമ്മൾ എപ്രകാരമാണ് ജീവിക്കുന്നത്? ഈ അപ്പച്ചൻ്റെ ഭൗതിക ശരീരം ഇവിടെ കിടന്നുകൊണ്ട് തന്നെ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ ഈ ഒരു സന്ദർഭത്തെ നമുക്കൊന്ന് ഒന്ന് മുതലെടുക്കാം. ദാനിയേലിന്റെ പുസ്തകം 12 പറയുന്നത് പോലെ, അന്ത്യകാലത്ത് അവൻ സകലരെയും ഉയർപ്പിക്കും, ചിലരെ നിത്യജീവങ്കലേക്കും ചിലരെ നിത്യലജ്ജയിലേക്കും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എവിടെയായിരിക്കും നമ്മൾ നിൽക്കുന്നത്? നിത്യ ലജ്ജയുടെ ഭാഗത്താണോ, അതോ നിത്യജീവങ്കലേക്ക് മാന്യതയോടുകൂടി വിത്ത് ഓണർ ഷാൽ വി സ്റ്റാൻഡ് ഓൺ ദ സൈഡ് ഓഫ് ഗോഡ്? നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ക്രിസ്തു എന്ന പാറമേൽ പണിതുകൊണ്ട് ആ പൗലോസ് പറയുന്നത് പോലെ വിലപിടിപ്പുള്ള കല്ല്, മുത്ത്, വിലപിടിപ്പുള്ള കാര്യങ്ങൾ. എന്താ ഈ വിലപിടിപ്പുള്ള കാര്യം? ക്രിസ്തുവിന് വേണ്ടി വിലപിടിപ്പുള്ള കാര്യങ്ങൾ കൊണ്ട് പണിയാന്ന് പറഞ്ഞാൽ അതിനകത്ത് ത്യാഗമുണ്ട്, അതിനകത്ത് പൂർണ്ണ സമർപ്പണമുണ്ട്. പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും ഒരു രീതിയിലും കർത്താവിനെയോ അവൻ്റെ വചനത്തെയോ കോംപ്രമൈസ് ചെയ്യാതെ അവനെ പൂർണ്ണമായും പിൻപറ്റി അവനെ പ്രതിനിധീകരിക്കുമ്പോൾ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, ചില പീഡകളൊക്കെ സഹിക്കേണ്ടി വരും, ചില പ്രതികൂലങ്ങളൊക്കെ തരണം ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ ഒന്നും നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ യേശു പറഞ്ഞതുപോലെ, ഞാനോ നിങ്ങളോടുകൂടി ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ അരുമനാഥൻ്റെ ആ വാക്യത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട്, യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഈ അപ്പച്ചൻ മുറുക്കെ പിടിച്ചതുപോലെ, രോഗത്തിലും പ്രയാസത്തിലും തൻ്റെ അവസാന നാളുകളിൽ താൻ ഒത്തിരി ക്ലേശം അനുഭവിക്കുന്നതിൻ്റെ മധ്യത്തിലും തന്നിൽ നിന്ന് ഉരുവായി വന്നത് God is strengthening me. God is so wonderful. God is good to me. ഞാൻ അതാണ് അപ്പച്ചൻ്റെ വായിൽ നിന്ന് കേട്ടത്. I praise God for such a wonderful living testimony that he has left behind. അതുപോലെ മുറുക്കെ പിടിച്ചുകൊണ്ട് കർത്താവിനെ നമ്മണം പണിയുവാൻ നമ്മളെ എല്ലാവരെയും ഇന്നത്തെ ഈ പകൽക്കാലം ദൈവമായ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. എന്തിട്ടാണ് നമ്മൾ പണിയുന്നത്? നിലനിൽക്കുന്ന കാര്യങ്ങളിട്ടാണോ നമ്മൾ പണിയുന്നത്, അതോ നശിച്ചു പോകുന്ന എന്തെങ്കിലും ആണോ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്? അപ്പച്ചൻ്റെ ലൈഫ് നമുക്കൊരു എൻകറേജ്മെൻ്റ് ആകട്ടെ. നിലനിൽക്കുന്ന നിത്യതയിൽ തീയാൽ ശോധന ചെയ്യപ്പെടുന്ന ആ ദിവസം നിലനിൽക്കുന്ന ശാശ്വതമായി നിലനിൽക്കുന്ന വട്ട് എവർ ഈസ് ലാസ്റ്റിംഗ് ഈവൻ ആസ് എവ്രി വർക്ക് ഈസ് ടെസ്റ്റഡ് ബൈ ഫയർ ലെറ്റ് എസ് ഓൾ ബിൽഡ് വിത്ത് വട്ട് എവർ ഈസ് ലാസ്റ്റിംഗ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദറ്റ് ഫയർ. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ്
ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 1 തെസ്സലോനിക്കർ 4:16 പറയുന്നത് പോലെ കർത്താവ് തൻ്റെ ഗംഭീരനാദത്തോടും എന്ന് പറയുന്ന ആ ദിവസം, ലാസറസയെ പുറത്തു വരിക എന്ന് പറഞ്ഞ ആ ശബ്ദം ഒരിക്കൽ കൂടെ കേൾക്കും, ഒരിക്കൽ കൂടി കേൾക്കും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ എന്നുള്ള രീതിയിൽ ഈ അപ്പച്ചനും ക്രിസ്തുവിൽ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ഈ അപ്പച്ചനെയും രൂപാന്തരത്തിലൂടെ കർത്താവ് എഴുന്നേൽപ്പിക്കും. സമുദ്രവും കടലുകളും മീൻ മത്സ്യങ്ങളും എല്ലാം തിന്നുപോയ, ഫോറസ്റ്റിലും എല്ലാം കത്തിയെരിഞ്ഞു പോയ എല്ലാ ശരീരങ്ങളെയും തമ്പുരാൻ ജീവങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരും. അതൊരു വലിയ ഒരു 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 സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. അത് കഴിഞ്ഞ് ജീവനോടെ ശേഷിക്കുന്ന നാം ക്രിസ്തുവിൽ ചേർക്കപ്പെടുവാൻ നാമും രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിൽ പ്രിയ അപ്പച്ചനെ പോലെയുള്ള വിശുദ്ധ ഗണത്തിൻ്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു ദിവസം വരുന്നു. അന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും വചനം പറയുന്നത് പോലെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ. അന്ന് മരണത്തെ മുഴുവനുമായും തോൽപ്പിച്ചുകൊണ്ടുള്ള അരുമനാഥന്റെ ആ വരവെങ്കിൽ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തുയർത്തുന്നത്? ഓരോ ദിവസവും നമ്മളെ കാത്തുകൊണ്ട് മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മളെ നേരിടുവാൻ വേണ്ടി വരുമ്പോൾ, ഇന്നത്തെ ഈ പകൽക്കാലം നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാനും, സോ ദാറ്റ് വി വിൽ ഇൻ റിട്രോസ്പെക്റ്റീവ്ലി അനലൈസ് അവർ ലൈഫ്സ് ആൻഡ് ചെക്ക് ഫോർ വാട്ട് വി ആർ ഗിവിംഗ് പ്രയോറിറ്റി ഫോർ. നിത്യതയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കാം. ഇനി അധികം സമയമില്ല, ഇനി അധികം നാളുകളില്ല. ഇപ്പോൾ നമ്മളെ എല്ലാവരെയും കുറച്ചൊക്കെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്ന ഈ പറയുന്ന വൈറസുകളും ഭൂകമ്പങ്ങളും വെട്ടിക്കിളികളും പല പല പ്രശ്നങ്ങളും വിളിച്ചു പറയുന്നത്, അരുമനാഥൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു തൻ്റെ വരവിൻ്റെ മുമ്പാകെ ഈ അടയാളങ്ങളെല്ലാം സംഭവിക്കേണ്ടതാണ്. നമ്മളെല്ലാം അതിൻ്റെ ഒരു സാക്ഷികളായിരിക്കുമ്പോൾ ഇനി അധികം നാളില്ല, ഇനി അധികം ദിവസമില്ല. ഇന്ന് കർത്താവ് നമ്മളെ എങ്ങാനും തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചാൽ നിത്യതയിൽ അവനോടൊപ്പം കാണുമോ? ഇല്ല എന്ന് എച്ചിരെയെങ്കിലും സംശയമുള്ളവർ ഇന്നത്തെ ഈ ശുശ്രൂഷകളിലൂടെ കർത്താവുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ മൃദുസ്വരത്തിനോട് സഹകരിക്കണം എന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. Anyone who believes in me, though he may die, he will still live. മരണത്തിനപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യം, അതിനെപ്പറ്റി യേശു പറഞ്ഞു. യേശുവിൽ പ്രത്യാശ വെച്ചവർക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു ഉറപ്പ്. ആ ഉറപ്പ് പ്രിയ അപ്പച്ചനിൽ കാണുവാൻ സാധിച്ചു. അവസാന ദിവസങ്ങളിൽ പോലും ഞങ്ങളിവിടെ കടന്നു വരുമ്പോൾ എന്തൊരു സന്തോഷം, എന്തൊരു പ്രത്യാശ. അങ്ങനെ ഒരു ഉറപ്പും പ്രത്യാശയുമാ യേശുവിൽ പ്രത്യാശ വെച്ചവർക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ ഉള്ളിലേക്ക് കൈമാറുന്നു. അത് നമുക്കും അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, റോമറേറ്റിൻ്റെ അവസാനം പറയുന്നു, മരണമോ ദൂതന്മാരോ പ്രതികൂലമോ രോഗമോ ദുഃഖമോ കഷ്ടതയോ ഒന്നും നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, മരണമെന്ന കവാടത്തിന് അപ്പുറത്തേക്ക് നിലനിൽക്കുന്നതാണ് യേശുവുമായിട്ടുള്ള ബന്ധം. യേശുവുമായിട്ടുള്ള ബന്ധം ശവക്കുഴി വരെ മാത്രമല്ല, അതുവരെ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഈ തിരുവെഴുത്ത് വ്യർത്ഥം. ഈ ലോകത്തിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുവെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടരത്രേ എന്ന വചനം പറയുന്നത്. If we have hope in Christ Jesus only in this life we are of all men the most pitiable. നമുക്ക് പ്രതീക്ഷയ്ക്കൊരു വകുപ്പുണ്ട്. കാരണം മരണത്തെ തോപ്പിച്ച് പാതാളത്തിൻ്റെ താക്കോൽ കൈവശമാക്കിയ ഒരുവൻ നമ്മുടെ രാജാവായി ഇനിയും രണ്ടാമതും വരാറായി. ആ കർത്താവിൽ പ്രത്യാശ വെച്ച പ്രിയ അപ്പച്ചനെ പോലെ ഇന്ന് നമ്മുടെ ജീവിതങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യം കൂടെ ഇൻ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ശോധന ചെയ്യുവാൻ, ഞാൻ ആ ദിവസത്തേക്ക് ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ ആ ദിവസത്തേക്ക് റെഡിയാകുന്നുണ്ടോ? അതിനുവേണ്ടി ഈ ശുശ്രൂഷ, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കണം. ഒരു ദിവസം പ്രിയ അപ്പച്ചനെ
യാതൊരു കുറവുമില്ലാതെ, യാതൊരു പോരായ്മയില്ലാതെ, വിത്ത് ഗ്ലോറിയസ് ബോഡി വി ആർ ഗോയിങ് ടു സീ ഹിം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കണം ഒരർത്ഥത്തിൽ. അപ്പോൾ ചെറിയ നമ്മൾ മാന്യമായി നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ ഗ്ലോറിഫൈഡ് ബോഡീസായി, മഹത്വീകരിക്കപ്പെട്ട ശരീരങ്ങളോടുകൂടി അപ്പച്ചനെ നമ്മൾ മധ്യാകാശത്തിൽ കാണും. ഈ ഒരു വലിയ പ്രത്യാശയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ സകലരെയും ആശ്വസിപ്പിക്കട്ടെ, സമാധാനത്താൽ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വചനങ്ങൾ നിർത്തുന്നു. പ്രധാന ദൈവദൂതശബ്ദത്തോടും, പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു തേടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടും ചുറ്റിമാൻമാർ അകലപാദം കേൾക്കുന്ന മാത്രയിൽ, വെട്ടം ഉയർത്തുവാനിൽ ചേർന്നിടുമേ, വെട്ടം ഉയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. ഇപ്പോൾ പ്രിയ അപ്പച്ചൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തൻ്റെ മക്കളായ പ്രിയ ഷൈനിസ് ആൻറ്റി, അതുപോലെ തന്നെ പ്രിയ അലക്സ് തൻ്റെ കൊച്ചുമകൻ അലക്സ്, അതിനുശേഷം അപ്പച്ചൻ്റെ മകനായ പ്രിയ സഹോദരൻ സന്തോഷൂടെ കടന്നു വന്ന് അവർക്ക് അപ്പച്ചനെ കുറിച്ച് പറയുവാനായിട്ടുള്ള സ്നേഹവാക്കുകളും അതുപോലെ തന്നെ പറയുവാനായിട്ടുള്ള ചോദനകളൊക്കെ പറയുവാനായിട്ടുള്ള സമയത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി. ഞാൻ ഇത് ഇംഗ്ലീഷിലാണ് പറയുന്നത് ബിക്കോസ് എനിക്ക് കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഇംഗ്ലീഷിലാണ്. സോ ആ ഫാദർ സി എൽ നായനൻ വാസ് എ മിഡിൽ സൺ ഓഫ് അമംഗ് ഫൈവ് ബോയ്സ്. ഹിസ് ഫാദർ ഡൈഡ് വെൻ ഹി വാസ് 8 years ഓൾഡ്. ഹി വാസ് റേസ്ഡ് ബൈ ഹിസ് മദർ ആൻഡ് ഹി ഓൾസോ സ്പെൻഡ് ടൈം വിത്ത് ഹിസ് ബിലവഡ് മെറ്റേണൽ അങ്കിൾ കുര്യൻ മേച്ചൻ. ഫാദർ ബിലീവ്ഡ് in the power of education to improve lives. He started as a young teacher in Vagathanam. He went on to Ethiopia with our mother and the three of us as young children, and then to Nigeria from Nigeria after he was in Ethiopia first, and then after 10 years he went to Nigeria. He suffered the loss of his two younger brothers and the loss of his wife, that's our mother, at young ages. Father focused on educating his children and had high goals for all of us. He saw no difference between the two girls and our brother Santhosh, and treated us all equally. I recall a time when I was 6 years old when he asked what we wanted to be when we grew up. We had just read the story of Florence Nightingale, and my sister said that she wanted to be a nurse.
And I said, I do too. And my father said, you can become doctors instead of nurses. Father, our dad lost his beloved wife and our mother in a car accident in 1984. And it was a very difficult time. Daddy married Rajama Kochamba in 1988, and he was blessed with a loving and caring wife. It has been obvious that he deeply loved Kochamba and relied on her to the very end. He focused efforts on educating his children, his nephews and nieces, when he was, like Moonshine said, his nephew and his niece before he left for Ethiopia, and his grandchildren when he came back and was staying at Bliss Home. He lived a peaceful life for the last 32 years here at Bliss Home. Daddy has been a strong believer in Christ, and the personal trials and challenges he faced over the years drew him closer to God. He was not a perfect human being, but he loved his family deeply and tried his best to live a Christian life. He enjoyed singing hymns and praying. Prayer was a very important part of his daily life until his very last day. His genuine prayer, reciting Psalm 103 every evening, is a memory we will cherish in our hearts. Our family is very grateful to God for granting him a long and blessed life. He is most loved and will be greatly missed by us all. Please would you join us and say the Psalm 103 with the family. നൂറ്റി മൂന്നാം സങ്കീർത്തനം, അപ്പച്ചൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സങ്കീർത്തനം, ഇപ്പോൾ പരസ്യമായി ഇവിടെ വായിക്കുന്നു. എൻമനം യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻമനം യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും പഠിച്ചിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോളം നമ്മോട് പകരം ചെയ്യുന്നുമില്ല. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ തൻ്റെ ഭക്തന്മാരുടെ വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും, അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവർ യഹോവയെ വാഴ്ത്തുവിൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈനികളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവൻ്റെ ആധിപത്യത്തിലെ സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻമനമേ യഹോവയെ വാഴ്ത്തുക.
ഞാനിപ്പം പ്രിപ്പയർഡ് ആയിട്ടൊന്നുമല്ല. ഇപ്പം ഞാൻ പറയാം എൻ്റെ എക്സ്പീരിയൻസസ് വിത്ത് അപ്പച്ചൻ. ഐ വിൽ ടെൽ യു, ലൈക്ക് അപ്പച്ചൻ എല്ലാവരും പറഞ്ഞു എഡ്യൂക്കേഷൻ ഇസ് ലൈക്ക് വെരി ഇമ്പോർട്ടൻ്റ് ടു ഹിം. ഇപ്പം ഞാൻ പറയാം, ഞാൻ എൻ്റെ മെജോറിറ്റി ഓഫ് ടൈം ഐ എം വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ്. ഒന്നെങ്കിൽ അമ്പലം മുക്കിലോ അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നിട്ട് കളിയാക്കുമായിരുന്നു. നീ ഇപ്പം എവിടെയായിരുന്നു ചോദിച്ചു കളിയാക്കുമായിരുന്നു. അപ്പം രണ്ട് അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്പലമൊക്കെ പോയാൽ കണക്ക് പഠിപ്പിക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബയോളജി ഇംഗ്ലീഷും പഠിപ്പിക്കും. ഇതിന് നടക്കരുത്, ഞാൻ കിടന്ന് പാടുപെടും. വന്ന ഉടനെ അപ്പച്ചൻ എല്ലാവരും പറഞ്ഞു. ഇപ്പം വന്ന ഉടനെ ഇപ്പം ഞാൻ ക്ലാസ്സിൽ നിന്ന് വന്നു, വന്നു കഴിഞ്ഞ് വന്ന ഉടനെ ബാഗ് വെക്കാൻ മുന്നേ എന്നിട്ട് ബയോളജി ബുക്ക് എടുക്ക് കൊണ്ട് വെക്ക്. ആ ഞാൻ പറഞ്ഞു ഒന്ന് കുളിച്ചിട്ട് വരാം, കുറച്ച് സമയമൊന്നും എല്ലാം ലേറ്റ് ആക്കാൻ വേണ്ടിയെല്ലാം ഒന്ന് ഞാൻ പറയാം ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാമെന്ന്. അപ്പോൾ അയാൾക്ക് കുറച്ച് കുളിച്ച് കുറേ സമയമെടുത്ത് കുളിച്ച് റെഡി ആയിട്ട് താഴ്ത്തി വരും. താഴെ വന്നിട്ട് ആ ഇനി ഇത് മൊത്തം വായിക്ക, ഇന്ന് ഈ ചാപ്റ്റർ ഉണ്ട് എല്ലാം മൊത്തം അങ്ങ് വായിക്കാൻ പറയും. പിന്നെ വായിച്ചു കഴിഞ്ഞു സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് അങ്ങ് വായിക്കും, പിന്നെയും വായിക്കുക, പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും ഇത് കഴിഞ്ഞിട്ട്. അതാണ് അതിൻ്റെ പ്രശ്നം. അടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അപ്പച്ചൻ ഏറ്റവും അല്ലേ എൻ്റെ റെക്കോർഡല്ലേ വരപ്പിക്കുന്ന അപ്പച്ചനെ കൊണ്ടായിരുന്നു ആദ്യം. എൻ്റെ അങ്ങ് സോണിയങ്ങളുണ്ടായിരുന്നു, സോണിയങ്ങളോട് റെക്കോർഡ് കാണിക്കും. എല്ലാം അപ്പച്ചനാണ് വരച്ചേക്കുന്നത്, കണ്ടു കഴിഞ്ഞാൽ പ്രിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പം ഞാൻ പറയാം നൈസ് ആയിട്ട് നമ്മൾ പറയാം അപ്പച്ചൻ വേറെ പഠിക്കാറുണ്ട്, എൻ്റെ ഒന്ന് റെക്കോർഡ് കുറച്ച് എഴുതി വരച്ചു തരൂ. അങ്ങനെ ഞാൻ വരപ്പിക്കുക എൻ്റെ അവിടെ ടീച്ചർ. എന്നിട്ട് അപ്പച്ചൻ ചിലപ്പോൾ എന്നോട് തന്നെ വരയ്ക്കാൻ പറയും, എന്നിട്ട് നമുക്ക് നല്ല ഗ്രേഡൊക്കെ മാർക്കൊക്കെ ഇട്ട് എല്ലാം തരും. ആ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സും എന്നാന്നല്ല അപ്പോളാ ആ ഞാനാ വരച്ച് അങ്ങനെയൊക്കെ പറയാം. പിന്നെ അപ്പച്ചനെ പിന്നെ ഏറ്റവും വലിയ പറഞ്ഞ പഠിപ്പിരി ഞാൻ പറഞ്ഞില്ലേ വന്ന ഉടനെ കുളിച്ച് ഇതെല്ലാം നിൽക്കുന്ന പറഞ്ഞു. ഇതെല്ലാവരും പറയും സോണിയങ്ങളുടെ ഇത് തന്നെയാണ് അഭിനയം. സോണിയങ്ങൾ ഈ സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോഴത്തേക്ക് ലൈക്ക് അപ്പം ഞാൻ വിചാരിക്കും ഓ ഇവിടെയുള്ള എല്ലാ പിള്ളേരുടെ അവസ്ഥ ഇത് തന്നെ, അപ്പം എന്തായിരിക്കും പാടായിരിക്കും, എല്ലാവരും പാടുവിട്ട് പാടുവിട്ടിരിക്കുക. എൻ്റെ ചേച്ചി ചേച്ചിയുണ്ട്, ഇപ്പം ചേച്ചിക്കാണേറ്റ് ചേച്ചി ആ സോളിഡ് ഇട്ട് എൻ്റെ ചേച്ചി ശ്രേയായിട്ട് പറയും ഒരു എഴുതി തന്നിട്ടുണ്ട്, ബട്ട് ഐ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു സേ ഇറ്റ് ബിക്കോസ് എനിക്ക് ഐ ആം മോർ ഷൈ ടൈപ്പ്. എൻ്റെ ചേച്ചി എൻ്റെ ഓപ്പോസിറ്റാണ്, ചേച്ചിക്ക് സംസാരിക്കാനെല്ലാം മുടിഞ്ഞ കഴിവാണ്. അപ്പം അപ്പച്ചനാണ് പറയുമ്പോഴത്തേക്ക് എസ് എ ഒക്കെ എഴുതിപ്പിക്കും അപ്പച്ചനെ കൊണ്ട്. അപ്പച്ചൻ ലൈക്ക് സ്പീച്ചസും എസ് എ ഒക്കെ വരുന്ന സമയത്ത് ചേച്ചി എഴുതും, അപ്പച്ചൻ വിൽ കറക്റ്റ് ഇറ്റ്. എന്നിട്ടാണ് പോയി എപ്പിയും പോയി പറയുന്നതും ഇതുമെല്ലാം. ഞാനന്നും നിൽക്കത്തില്ല കേട്ടോ, ഇതെല്ലാം ചേച്ചിക്കാണ്. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ വഴി ഉണ്ടാവുമായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ചേച്ചിയെ വിളിച്ചത് ചേപ്പിച്ചാണ് ഇതെല്ലാം. ബിക്കോസ് ഐ എം നോട്ട് വെരി ഗുഡ് ടോക്ക് ലൈക്ക് ചേച്ചി. ഇവിടെ നിന്ന് ഫുൾ റിസൈറ്റിങ്ങും എല്ലാം കാണും, എല്ലാ ദിവസവും കാണും. എന്നോട് പറയും ഞാൻ പറ്റത്തില്ല. ഇപ്പം ഓരോ പിള്ളേരും ഇപ്പം വിളിച്ചാലും ഇപ്പം അപ്പച്ചനും എല്ലാ ഗ്രാൻഡ് സണും ആരും ഒന്നും ഇവിടെ ഇല്ല, ഗ്രാൻഡ് ചിൽഡ്രനും ഒന്നും ഇവിടെ ഇല്ല. അപ്പം എല്ലാവരും പറയും വരുന്ന പറഞ്ഞാൽ ആദ്യം എല്ലാവരോടും ചോദിക്കുന്ന തന്നെ ഇപ്പം വീഡിയോ കോളും എല്ലാ ടെക്നോളജിയും വന്നപ്പോൾ ഇവിടെ എല്ലാം ടെക്നോളജിക്ക് ഒരു ക്ഷാമവും ഇല്ല. വീഡിയോ കോളും പറഞ്ഞ് ആ ഇപ്പം എന്തോ പഠിക്കുന്നത്, ഇപ്പോൾ വാട്ട് ഈസ് ഈ സ്റ്റഡിങ്, ഇപ്പം എന്തായി, ഇതാ ചോദ്യം ചോദിക്കത്തുള്ളൂ എല്ലാ പിള്ളേരോടും. ഇവിടെ ഇവിടെ വരുന്ന എല്ലാ പിള്ളേർക്കും അതേ ചോദ്യമുള്ളൂ ചോദ്യം ചോദിക്കുന്നത്. പിന്നെ എനിക്കിപ്പം ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും ഈ സെയിം ഇല്ല, എനിക്ക് എഡ്യൂക്കേഷൻ വൈസ് ഉള്ളി ഐ ക്യാൻ ടോക്ക് അബൌട്ട് ഹിം ബിക്കോസ് ഹീസ് എ വെരി എഡ്യൂക്കേഷൻ ഇസ് എ മസ്റ്റ് ഫോർ ഹിം. എപ്പം പറഞ്ഞാലും പഠിത്തം. ഇപ്പം അപ്പച്ചൻ വയ്യാതായ സമയത്ത് തന്നെ ഇപ്പം അപ്പച്ചൻ വയ്യാന്ന് പറയും, എന്നോട് വയ്യ, അപ്പത്തേ പറയും ഓക്കെ ഞാൻ ഇപ്പം ഈ ക്ലാസ് ആ അന്ന് എളുപ്പം പൊയ്ക്കും, വേറെ ഒന്നും പറയത്തില്ല, ക്ലാസ്സിൽ പൊയ്ക്കോളാനെ പറയത്തുള്ളൂ. ദെൻ പിന്നെ അപ്പച്ചൻ ഇപ്പം യു സോങ് ദ വേഴ്സ് റൈറ്റ് നൗ, ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് ഓർത്തത് വേഴ്സ് പ്രായം അങ്ങോട്ട് ചെന്നോ വെൻ ഹി വാസ് ഗെറ്റിംഗ് ഓൾഡ് ലൈക്ക് ചെറിയ ഓർമ്മക്കുറവ് അങ്ങനെയൊക്കെ വരുമായിരുന്നു. അപ്പം അപ്പച്ചൻ ഈ വേഴ്സ് ആണ് കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആൻഡ് അഗൈൻ. അപ്പം അവസാനം പറ അപ്പച്ച ഇത് പ്രാർത്ഥിച്ചു, ഇനി എനിക്ക് പ്രാർത്ഥിച്ച് മതി അപ്പച്ച, അമ്മച്ചിക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യും, ഇനി അമ്മച്ചി പ്രാർത്ഥിച്ചോളാൻ പറയും, ഞാൻ ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ ഇരിക്കും. ഇതൊക്കെ പറയുള്ളു, ഐ നോ എവ്രി വൺ വിൽ മിസ് ഹിം, പറയുള്ളൂ ഇസ് മൈ എക്സ്പീരിയൻസ് വിത്ത്. ഇപ്പോൾ അവസാനമായി തൻ്റെ പ്രിയ മകൻ സന്തോഷ് മുമ്പോട്ട് കടന്നു വന്ന് തനിക്ക് പറയാനുള്ളതും അതോടുകൂടി തന്നെ യു ക്യാൻ ഓൾസോ ഓഫർ ദ വേർഡ് ഓഫ് താങ്ക്സ് ഓൾസോ. താങ്ക് യു.
Thank you everybody for coming to with love for my father, for your uncles. I came here last in January, and I was calling my dad, and I told him, I'm coming daddy, I'm coming. He said, oh, that's very good, you're coming. We can go and see Kuri Mitchin, he said. And that was a strange thing for him to say, because Kuri Mitchin Appachan died 25 years ago. It was his beloved uncle. I believe God is preparing him, and God is showing him things. And when I feel sad, I also feel a sense of peace for my father. And when I'm in tears, a verse came to me, and I want my wife Mburu to read that. So this is 1 Corinthians chapter 13. For love is patient, love is kind, it does not envy, it does not boast, it is not proud, it does not dishonor others. It does not dishonor others. It's not self-seeking. It's not easily angered. It keeps no record of wrong. Love does not delight in evil, but rejoices with the truth. It always protects, always truths, always hopes, always preserves. Love never fails. Love never fails. And that is how my dad was to us three children. He loved us. He loved his wife, Rajma Kuchama. I always remember Rajma Kuchama as having a bag ready. Anytime she said, if daddy is feeling bad, let's go. Let's go to the hospital right now. Let's take the bag, it's ready. I'm packing. My dad loved her, as he loved all of his children too. Our family, our church, we give our support to Rajma Kuchama. To all the people who took care of daddy over the years. Just in the house, so many people, Sridhar Nair, Omini Auntie, Shamala Chichi, and Saju in his last days. My dad did not treat them as workers. My dad treated them as his friends. To all the doctors who took care of my dad, our relative Dr. Shobha, Dr. Hemalatha, Dr. Anil Kumar, Dr. Vishwanathan, we thank you. We thank you for taking care of him. For all of daddy's children, grandchildren, great-grandchildren, all of us have felt daddy's love. Wherever you are in different parts of the world, we know that he loves us, and he, wherever he is right now, he's looking down on us with love. Let us honor him with gentleness, as he was gentle, and love to each other. For all the Chirthalattu, Kurimattam, Naringanam, Vadisherikera, Panikkar families that came here, daddy was a connection. He was a bridge between all these families. He was the last brother of a number of brothers of the Chirthalattu family who has now passed away, last of that generation. He loved all of you. The Chirthalattu family
he loved so much. To the church that he is in, Pastor Georgie Kunyumon, he loved all of you. He loved all the church members. He would talk about you. He was very happy to be in that church. My father has gone to rejoin the souls who have departed before him. My mother, whom he loved greatly, Mariama Nainen, who passed in 1984. His mother, Shoshama Lukos. His brother, his brothers, Kochichayan, who passed, whom he loved dearly, Georgichayan Appachan, Thagadi Appachan. My father has gone to rejoin them. All of us children, we long to meet our mother, Mariama Nainen. We love her. Our father is with her now. I want us all to go forward knowing that Daddy is at peace. He is at peace. He accomplished what he wanted to do on this earth. He shared with us his love. Let us remember him the way he would want us to remember him. With action, acts of love, gentleness, and service to each other. Amen. Thank you, dear family members. ഇപ്പോൾ ഇവിടുത്തെ ഭവനത്തിലെ ശുശ്രൂഷ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഇവിടുന്ന് ഈ ഭൗതിക ശരീരം ഇപ്പോൾ ലൈഫ് ഫെലോഷിപ്പ് പാറോട്ടുകോണത്തുള്ള ലൈഫ് ഫെലോഷിപ്പ് സഭയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നതാണ്. തൻ്റെ ഏറ്റവും അടുത്ത് ഉള്ള പ്രിയ ബന്ധു മിത്രാദികൾ, തൻ്റെ മക്കൾ, കൊച്ചുമക്കൾ എല്ലാവർക്കും അങ്ങോട്ട് കടന്നു വരുവാനായിട്ടുള്ള രീതിയിൽ സാധിക്കും. അവിടെ വെച്ചായിരിക്കും പ്രിയ അപ്പച്ചന് നിങ്ങൾക്കുള്ള അന്ത്യ ചുമ്മനം കൊടുക്കുവാനായിട്ടുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. വി ആർ പ്രിപ്പയറിംഗ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ഗിവ് ദ ലാസ്റ്റ് കിസ് ഇൻ ദ ചേർച്ച് ബിക്കോസ് ഓഫ് ദ സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഓവർ ഹിയർ. സോ ദ ബോഡി വിൽ ബി ടേക്കൻ ടു ദ ലൈഫ് ഫെലോഷിപ്പ് ചേർച്ച് അറ്റ് പാറോട്ടുകോണം റൈറ്റ് നൗ ആഫ്റ്റർ ദ പ്രെയർ. അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവിൻ്റെ കൃപ എത്രത്തോളം ഉണ്ടായിരുന്നതിനായിട്ടും സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാവർക്കും കർത്തൃകാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇവിടെ ഈ ഭവനത്തിൽ പ്രിയ അപ്പച്ചൻ്റെ ശുശ്രൂഷ ഇതുവരെയും കർത്താവ് ചെയ്യുവാനായിട്ടുള്ള കൃപ എല്ലാവരുടെ മേലും പകർന്നതിനായി സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ വചനത്തിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും എല്ലാം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അവിടുത്തെ സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ആശ്വാസവും കൊണ്ട് നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് ഈ ഭൗതിക ശരീരത്തെ ഞങ്ങൾ ആലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ കൃപയും കാവലും സാന്നിധ്യവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഭവനത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് ആലയത്തിലെ ശുശ്രൂഷകളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തുടർന്നുള്ള സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ മടക്കി അയക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ആവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുവിൻ്റെ പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും പ്രത്യേകാൽ ദുഃഖത്തിലായിരിക്കുന്ന വേർപാടിൻ്റെ അതുമായിട്ട് കർത്താവിന് ആശ്വസിക്കുന്ന പ്രിയ കുടുംബത്തോടൊപ്പം ഇപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരെ വരെ സമൃദ്ധിയായി ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മൾ ഒരു നിമിഷം ഒരറിയിപ്പുണ്ട്. കാരണം ആദ്യം ഈ ഫ്ലവേഴ്സെല്ലാം നമ്മൾ ആംബുലൻസിനകത്തോട്ട് കയറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇരിക്കുന്നവർ കുറച്ച് അല്പം ഒന്ന് ഒതുങ്ങി തന്നാൽ ഇതിങ്ങോട്ട് വന്ന് മാറ്റി ഈ അടുത്തിൻ്റെ അടപ്പ്
വെളിയിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് ബോഡി ഇങ്ങോട്ട് ബോക്സിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഫസ്റ്റ് ഫ്ലവർ ചേഞ്ച് ചെയ്യണം ഇവിടുന്ന് മാറ്റി, എന്നാലേ ആ രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ ഈ അടപ്പ് വെളിയിലോട്ട് കൊണ്ടുപോകണം. ആ അടപ്പ് വെളിയിലോട്ട് കൊണ്ടുപോയതിന് ശേഷം മാത്രമേ ബോക്സ് കോഫി ബോക്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട്
സഭാ ഹാളുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ
കൂട്ടത്തോടെ ശുശ്രൂഷ കർത്താവെ എത്രയും പെട്ടെന്ന് ചുരുക്കി ഞങ്ങളുടെ കർത്താവെ ആ മലമുകളിൽ എത്തുവോളും അവിടെ ശുശ്രൂഷ കഴിയുവോളും ദൈവസാന്നിധ്യം പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാണ് കർത്താവ് ധൈര്യത്തോട് സമാധാനത്തോട് സന്തോഷത്തോട് പ്രത്യാശയോടെ എനിക്കാണ് ഇതിനെ മക്കളെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടം കൃതയ്ക്കാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ. വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനം. നമ്മൾ ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ്റൽ റെഗുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുപോലെ വളരെ ചുരുങ്ങിയ രീതിയിൽ ഈ സഭയിലെ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. ഏറെക്കുറെ നമ്മൾ ഭവനത്തിൽ തന്നെ ശുശ്രൂഷ ഇവിടെ നടത്തേണ്ടുന്ന രീതിയിലുള്ള ഏറെക്കുറെ കാര്യങ്ങൾ ഭവനത്തിൽ വെച്ച് തന്നെ നിർവഹിച്ചതുകൊണ്ട് ഈ സഭയിൽ വെച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ശുശ്രൂഷകൾ നടത്തി ഇവിടുന്ന് ഇപ്പോൾ പ്രിയഭാഷ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്നുള്ള ഭൗതിക ശരീരം പ്രിയങ്ങളുടെ ഭൗതിക ശരീരം സുഖത്തിരിയിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് എല്ലാവരും അത് അറിഞ്ഞ് സഹകരിക്കുന്നതിനായി നിങ്ങൾക്ക് കർത്തൃനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയാക്കളും ഈ കുടുംബവും ഞങ്ങൾക്ക് ഈ ചർച്ചിന് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്. ഇപ്രകാരമുള്ള റെസ്ട്രിക്ഷനോ ഒന്നുമില്ലായിരുന്നെങ്കിൽ ഈ ആലയം ഇപ്പം നിറഞ്ഞിരുന്നതിനെ. അങ്ങനെയാണ് ഞങ്ങളുടെ സഭയുടെ ഒരു പ്രത്യേകത. ഇവിടെ ആര് കടന്നു പോയാലും ഈ സഭ നിറഞ്ഞ് എല്ലാവരും ചേർച്ചായിരിക്കും ഞങ്ങൾ ആ യാത്രയെ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ സ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാത്രം പലപ്പോഴും പലർക്കും വരണമെന്നുണ്ട്, പക്ഷേ ഒരു മനഃപൂർവ്വമായി ബോധപൂർവമായി സ്നേഹത്തോടെ മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചില നമ്മുടെ സ്നേഹിതരായിട്ടുള്ളവർ ഓൾറെഡി സുഖത്തിരി നിൽക്കുന്നു. നിങ്ങളെ ഓർപ്പിക്കുന്നു മകള് ശനിലോ ആയിരിക്കുന്ന പ്രിയ സിന്ധുവേക്ക് അതുപോലെ തന്നെ ശിവരായിരിക്കുന്ന ശശി സഹോദരൻ കടന്നു വന്ന് പ്രിയ അച്ഛനെ ഓർത്തുള്ള ചില കാര്യങ്ങൾ പറയുവാൻ നിങ്ങളെ ഇപ്പോൾ ഈ സമയത്ത് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യു കെ ടേക്ക് എ ടൈം ആൻഡ് യു നോ ഓഫർ അവർ വേർഡ്സ് ഓഫ് താങ്ക്സ് ഗിവിംഗ് ഓർ വേർഡ്സ് ഓഫ് കണ്ടോളൻസസ്. പ്ലീസ് ടു കം. എന്റെ മോൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ സൂപ്പർ ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു.
തോന്നുമായിരുന്നെങ്കിലും അച്ഛൻ വളരെ കമ്മിറ്റഡ് ആയിരുന്നു. ഇങ്ങനെ നിന്ന് അച്ഛന് ഇംഗ്ലാമത് ഓൾ സ്കൂൾ ഓഫ് ടീച്ചിങ് ഇപ്പോഴത്തെ പുതിയ അധ്യാപകരെ കൊണ്ടുവന്നതല്ല, പിള്ളേരുമായിട്ട് വലിയ ഗോയൊക്കെ പറഞ്ഞ് ഒരു ഫ്രണ്ട്സ് പോലെ പെരുമാറിന് ആ രീതിയല്ലായിരുന്നു. അച്ഛനൊക്കെ ഈ വാസ് എ ടോട്ടലി ഡിഫറെൻ്റ് പേഴ്സൺ. പിന്നെ അച്ഛൻ്റെ വേറൊരു ക്വാളിറ്റി ഞാനുള്ള അച്ഛൻ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛൻ ദൈവത്തിൽ അർപ്പിച്ചുള്ള ഒരു എല്ലാം ദൈവത്തിൽ അർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവർ സന്തോഷവും ഷൈനിയും മാസിയൊക്കെ വന്ന് പോകുമ്പോൾ മിക്കവാറും ഇവർ പോകുന്നത് രാത്രി 12 മണി 12 മണിയൊക്കെ ആണ് വീട്ടിൽ നിന്നിറങ്ങുന്നത്. അച്ഛൻ തീരെ സുഖമില്ലാത്ത സമയത്ത് പോലും അപ്പച്ചൻ ആ സമയത്ത് എണീറ്റ് അപ്പച്ചൻ നേരത്തെ പറഞ്ഞു കൊടുത്തു മൂന്നാം സങ്കീർത്തനം കംപ്ലീറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ച് മാത്രമേ അവരെ വിടുകയുള്ളൂ. എത്ര ക്ഷീണിതനായിരുന്നെങ്കിലും ആ ഒരു എന്നുള്ളത് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് ഈയിടെ ഈ വർഷങ്ങളായിട്ട് അപ്പച്ചന് ഒത്തിരി അസുഖങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യുകയൊക്കെ വേണ്ടിയിരുന്നു. ഈ കാലൊടിഞ്ഞ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ട് കിടത്തിയപ്പോൾ നേരെ കട്ടിലോട്ട് ഇരുന്ന് മുകളിലോട്ട് നോക്കി ഇങ്ങനെ കൈ കൂട്ടി താങ്ക്സ് ലോഡ് എന്ന് പറയുന്ന ആ ഒരു ഈ ഓൾവേസ് യൂസ് ടു താങ്ക് ലോഡ് ഫോർ ഓൾസ് ഓൾ സ്മോൾ മെർസീസ്. ഹീ വാസ് സിംപ്ലി എ വണ്ടർഫുൾ പേഴ്സൺ. എനിക്കിപ്പോൾ പറയാനുള്ളത് അച്ഛൻ റെസ്റ്റ് ഇൻ പീസ്. അച്ഛനെ എല്ലാം വളരെ വളരെ ശാന്തമായിട്ടും വളരെ ബുദ്ധിമുട്ട് അധികം ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കാതെ ഭരിക്കാൻ സാധിച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഇന്നിവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരോടും കുടുംബത്തിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കുന്നു. ഈ സഭയിൽ നടക്കുന്ന ശുശ്രൂഷയിലെ വളരെ കാതലായിട്ടുള്ള ഒരു ഭാഗമാണ് വചന ശുശ്രൂഷ. ഏറെക്കുറെ നമ്മൾ ഭവനത്തിൽ തന്നെ നിർവഹിച്ചെങ്കിൽ കൂടി, നമ്മൾ സമയം ചുരുങ്ങി ചെയ്യുന്നതാണെങ്കിൽ കൂടി, ഏതാനും ചില കാര്യങ്ങളിൽ കൂടെ
ഒരു നമ്മുടെ പൊതു ശ്രദ്ധയിലേക്ക് വചനത്തിൽ നിന്ന് പറയാതെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് അനുയോജ്യമല്ലാത്തത് കൊണ്ട് മാത്രം, ഏതാനും ചില കാര്യങ്ങൾ മാത്രം വചനത്തിൽ നിന്ന് ഒന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്യങ്ങളെ ഞാൻ ചുരുക്കുകയാണ്. മരണം ആർക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. മരണം കുറച്ച് നാളത്തേക്ക് നമുക്കൊന്ന് തെള്ളി തെള്ളി വി കെൻ ഡിലേ ഇറ്റ്. പക്ഷേ ഏത് ജാതി മത ഭേദ വ്യത്യാസം ഇല്ലാതെ എല്ലാവരെയും കൊണ്ടുപോകാൻ വരുന്ന ഒരു ദിവസം നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന് ഈ അമ്മച്ചന്റെ ശരീരത്തിന്റെ മുമ്പാകെ ഇരുന്ന് തന്നെ നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. മരണവും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചും ആ അവസ്ഥയെക്കുറിച്ചും ചരിത്രത്തിൽ ആധികാരികമായി പറഞ്ഞിട്ടുള്ള ഏക ഒരു വ്യക്തി വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് മാത്രമാണ്. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, അതുമാത്രമല്ല മരിച്ചവരുടെ ഇടയിൽ നിന്ന് ജയാളിയായി ഉയർത്തെഴുന്നേറ്റുകൂടെ താൻ ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ജീവനോടെ ആയിരിക്കുന്നു. യേശു ലാസറസ് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു കുടുംബത്തിന്റെ ആ ലാസറസ് മരിച്ച ആ അവസരത്തിൽ ലാസറസിന്റെ ആ മരണ വീട്ടിൽ ചെന്നപ്പോൾ താൻ ഒരു വിപ്ലവകരമായ ഒരു കാര്യം മരണത്തെ പറ്റി പറയുന്നുണ്ട്. തന്റെ സഹോദരിമാരെല്ലാവരും തന്റെ മരണത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് അവരോട് പറഞ്ഞു, ലാസറസ് ഉറങ്ങുകയാണ്. ചരിത്രത്തിൽ ആരും പറയാത്ത ഒരു വിപ്ലവകരമായ ഒരു കാര്യം യേശു തന്റെ വായിലൂടെ പറയുകയാണ്. മരണം എന്ന് പറയുന്നത് വെറും ഒരു ഉറക്കമാണ്. ആ സമയത്ത് അടുത്തുള്ളവരൊക്കെ ചിലരൊക്കെ ചിലപ്പോൾ തന്നെ പുച്ഛിച്ചു കാണും. പക്ഷെ താൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ മരണത്തിൽ ഉറങ്ങുന്ന വ്യക്തിയെ ഉണർത്തുവാൻ സാധിക്കും. ഇത് വെറും ഒരു താൽക്കാലിക ഉറക്കമാണ്. അതുകൊണ്ട് എന്താ താൻ ചെയ്തത്? താൻ ലാസറസിന്റെ ശവക്കല്ലറയുടെ അടുത്ത് ചെന്നിട്ട് ലാസറസെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരണത്തിന്റെ ആ ഒരു താൽക്കാലികമായിട്ടുള്ള അതിൽ നിന്ന് പുറത്തു വരുന്ന ലാസറസിനെ നമ്മൾ കാണുവാൻ സാധിക്കും. മരണത്തിന്റെ മേൽ അധികാരമുള്ള യേശുവിന്റെ വാക്കിന്റെ മുമ്പാകെ മരണം തൽക്കാലം എടുത്തുകൊണ്ട് പോയ ലാസറസിനെ തിരിച്ചു കൊടുക്കുന്നതായി നമ്മൾ കാണുന്നു. മാത്രമല്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം, സകല പീഡയും സഹിച്ച് മാനവജാതിയുടെ പാപം നമ്മുടെ എല്ലാവരുടെയും പാപം സന്തോഷത്തോടെ തന്നിൽ വഹിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു കർത്താവ് തന്നെ താൻ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ജയാളിയായി മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. Jesus has conquered death. Jesus has conquered the fear of death. And he is alive now forevermore. ഇത് എത്ര പേർക്കിന് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ഒരു പ്രത്യാശ തൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രിയ നൈനാനപ്പച്ചന് ഉണ്ടായിരുന്നു. തൻ്റെ മുഖത്ത് തളഞ്ഞിരുന്ന ഒരു ശോഭ ഏതൊരവസ്ഥയിലും, ഇന്ന് രാവിലെ ഞാൻ ഭവനത്തിലും പറയുകയുണ്ടായി, ഏത് സാഹചര്യത്തിലും എത്ര തൻ്റെ ദീനം പിടിച്ച അവസ്ഥയിലും എത്ര വേദനകളുടെ മധ്യത്തിൽ പോലും യേശുവിലുള്ള നിത്യ സമാധാനവും പ്രത്യാശയും താൻ വളരെ സൂക്ഷ്മമായി നിലനിർത്തുന്നതിൽ തനിക്ക് ആത്മീയമായി ഉത്സാഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. യേശു തന്നെ തൻ്റെ ശുശ്രൂഷയെ പറ്റി എബ്രായർ ലേഖനത്തിൽ പറയുന്നു, താൻ മരണത്തിന്റെ ഭീതിയെ എടുത്തു മാറ്റി. എന്താ ഒരു ദൈവ വൈദ്യം? കർത്താവിൽ വിശ്വാസം അർപ്പിക്കാത്ത ഒരു വ്യക്തി തമ്മിലുള്ള വിശ്വാസം മരണം എല്ലാവരെയും തേടി വരും. പക്ഷെ മരണത്തിന്റെ ഭീതി ഒരു ദൈവ വൈദ്യന്റെ ഉള്ളിൽ കാണുകയില്ല. കാരണം മരണത്തെ തോൽപ്പിച്ച ഒരു യേശു കർത്താവിന്റെ പൈതലായി തീർന്ന ഒരു വ്യക്തിക്ക് ഒരു ഉറപ്പുണ്ട്. ഒരു നാട് കാന്തൻ വരും. ആ കാന്തന്റെ വരവെങ്കിൽ ലാസറസയെ പുറത്തു വരിക എന്ന് പറഞ്ഞ ശബ്ദം മധ്യാകാശത്തിൽ കേൾക്കുമ്പോൾ പ്രിയ അപ്പച്ചൻ നമ്മുടെ മുമ്പാകെ കിടക്കുന്ന ഭൗതിക ശരീരം, യഥാർത്ഥ അപ്പച്ചൻ ഇപ്പോൾ സ്വർഗത്തിൽ യേശുവിനോടൊപ്പം മറഞ്ഞിരിക്കുമ്പോൾ തൻ്റെ ഭൗതിക ശരീരത്തെയും ഉയർപ്പിച്ചുകൊണ്ട് മഹത്വത്തോടുകൂടി യേശുവിനോടൊപ്പം എടുക്കപ്പെടാൻ നാമം ഒരുങ്ങിയിരിക്കണം എന്നൊരു യാഥാർത്ഥ്യത്തിൽ നമ്മൾ കുറച്ച് ഉത്സാഹം ഇനി പകൽ കാണിക്കണം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 21 നാലാമത്തെ വാക്യത്തിൽ പറയണം, ഒരു നാൾ വരും മരണത്തെ നീക്കി മാറ്റും, കണ്ണീരെല്ലാം തുളച്ചു മാറ്റും, സകല വേദനയും അവൻ എടുത്തു മാറ്റും, എല്ലാം പുതുതായി സൃഷ്ടിക്കുമ്പോൾ തൻ്റെ പ്രിയ മക്കൾക്കും തൻ്റെ കൊച്ചുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം തന്നെ സ്നേഹിച്ചവർക്കും എല്ലാവർക്കും ആ ഒരു ജയത്തിൻ്റെ ഒരു ദിവസത്തിൽ നാമം അപ്പച്ചനോടൊപ്പം ആയിരിക്കേണ്ടതിന് നമുക്ക് നിത്യതയുടെ അടിസ്ഥാനത്തിൽ അപ്പച്ചൻ പ്രിയം വെച്ച യേശുവിനോട് ചേർന്ന് എപ്പോഴും യേശുവിനുള്ള പ്രത്യാശ കൈവിടാതെ യേശുവിന് വേണ്ടി നിലനിൽക്കുന്ന കാര്യത്തിൽ
നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങളും പ്രവൃത്തികളും എല്ലാ കാര്യങ്ങളും അധ്വാനങ്ങളും എല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും യേശുവിൽ പ്രത്യാശ വെച്ചിട്ടില്ല, ഈ അപ്പച്ചൻ പ്രത്യാശ വെച്ച് ക്രിസ്തുവിൽ മരിച്ചെങ്കിൽ അതുപോലെ പ്രത്യാശ വെക്കുവാൻ ഇന്ന് ഈ ഒരു ആലയത്തിൽ ഈ ഒരു ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നിങ്ങൾ ഈ സമയം മുതലെടുക്കണം. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് യേശുവിൽ ജീവിച്ച് പ്രത്യാശയോടെ ഈ അപ്പച്ചൻ നമ്മളെ വിട്ടുപോയതുപോലെ പ്രത്യാശയോടെ ക്രിസ്തുവിൽ മരിക്കുമ്പോൾ നമ്മളെ ഉയർപ്പിക്കുന്ന അരുമനാഥന്റെ ശബ്ദം കേൾക്കുന്ന ആ നാട് നമ്മൾ നിത്യ ലജ്ജയ്ക്കല്ല നിത്യമാനത്തിനായി ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങേണ്ടതിനായി നമുക്ക് ഉത്സാഹിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വലിയ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് അന്തിച്ചുപോലത്തുള്ള സമയമാണ്. ടി വി കുറിച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ ബന്ധുപുത്രാദികളിൽ ഏറ്റവും അടുത്തവരെ ആദ്യം വന്ന് ബോഡി ടച്ച് ചെയ്യാതെ നിങ്ങൾക്ക് അത്തച്ചപ്പന എത്തിച്ച് പ്രോട്ടോ ലാസ്റ്റിൽ പ്രാർത്ഥിച്ച അത്തച്ചുമ്പെല്ലാം വീട്ടിലേറ്റവും വേണ്ട അവസാനമായിട്ട് മക്കളും ഭാര്യ മക്കളും ആയിരിക്കും വരുന്നത്. ബാക്കി നിയറസ്റ്റ് ഫ്രണ്ട്സ് റിലേറ്റീവ്സുകളെ ആദ്യം അത്തച്ചപ്പന കഴിഞ്ഞിട്ട് അവസാനമായിട്ട് വീട്ടിലുള്ള മക്കളും ഭാര്യയും എല്ലാവരും ചർച്ച ചെയ്യും. അതിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു നമ്മുടെ ബോഡി വന്നിട്ട് അന്തിച്ചുമ്പിന് കൊടുക്കാനുള്ള കുട്ടികളാണ്. ഇതുവഴി കടന്ന് ബിജുവിനെ വർപ്പിച്ച ശേഷം അതുവഴി നമുക്ക് കടന്നു പോകാം. ഇതുവഴി വന്ന് ബിജുവിനെ വർപ്പിച്ച ശേഷം ഇതുവഴി കടന്നു പോകാം. കുടുംബം സഭയോട് കാണിച്ച എല്ലാ സ്നേഹാദരങ്ങൾക്കും ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയും.
ആ വാത്സല്യ കുടുംബത്തെ ഞങ്ങൾക്ക് ദാനം ചെയ്ത ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പ്രിയപ്പെട്ടവരെ, ആന്റിയെ, മക്കളെ, മരുമക്കളെ, ചെറുമക്കളെ, ബന്ധുമിത്രങ്ങളെ, ചാർച്ചക്കാരെ കൃപാത്തിൽ സമർപ്പിക്കും. കർത്താവെ, പ്രത്യേകമായ ഒരു സാഹചര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു കൊണ്ടുപോകാൻ, ഇവിടെ വരുവാനായിട്ട് ആഗ്രഹിച്ച് വിവരോടെ രാത്രി അനേകം ഞങ്ങൾ ചിന്തിച്ചതുപോലെ സ്വയം നിയന്ത്രിച്ച് അവർ അത് മാറി നിൽക്കുന്നു എന്നതാണ്. എങ്കിലും ഈ ഉപസ്വഭാവ ചടങ്ങിൽ തിരുസാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾ ശ്രമിക്കേണ്ടിയിട്ടു. ഈ ഭൗതിക ശരീരം തിരുവചനം വിശ്വാസിക്കുന്നതുപോലെ ഞങ്ങൾ മണ്ണിലേക്ക് നൽകുന്നു. കർത്താവേ, ഇവിടെ കയറി വരുവിൻ എന്നൊരു ശബ്ദം ഉയരത്തിൽ നിന്ന് കേൾക്കും. മരിച്ചവർ അക്ഷരായി ഉയർത്തുന്ന സുദിനം ഇത് കഥയല്ല, ഇത് ഞങ്ങൾ ജീവിതത്തിൽ മഹിമ കണ്ട സാക്ഷികളായി പ്രസ്താവിക്കും. കർത്താവ് പ്രത്യാശിക്കാനായി കടങ്ങളെ ആദരിച്ചതിനായി ഈ പ്രിയപ്പെട്ടവർക്കുള്ള സാവകാശത്തിനായി വരുവാനും കാണുവാനും എല്ലാ സംവിധാനവും കാലാവസ്ഥയ്ക്ക് അനുകൂലമാക്കി സുമിത്രയിലേക്ക് യാത്രയാകും. സ്വർഗീയ സംരക്ഷണം ഉണ്ടാകും. ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. ഈ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണം. അവർ കൂടുതൽ പ്രത്യാശ നിമിത്തം സ്തുതിക്കും. സകല മഹത്വം അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. യേശു കർത്താവ് നിസ്തുല്യനാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവും ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുവിൻ്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂട്ടിനെ നമ്മളെല്ലാവരോടും, പ്രത്യേകിച്ച് പ്രിയപ്പച്ചൻ്റെ വൈഫ് അമ്മച്ചിയുടെ പേരും, തൻ്റെ മക്കളുടെ പേരും, തൻ്റെ മക്കളുടെ കുടുംബങ്ങളുടെ പേരും, പ്രിയ കൊച്ചുമക്കളുടെ പേരും, പ്രിയ ഗ്രാൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ്റെ പേരും കർത്താവിൻ്റെ വരവോട് സമൃദ്ധിയായി ഉണ്ടാകുമാറാകട്ടെ. ആലയത്തിലെ ശുശ്രൂഷ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഈ ശരീരം ഇപ്പോൾ മലമുകളിലുള്ള സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇവിടുന്ന് സെമിത്തേരിയിലേക്ക് പോകുന്നവർ കുറച്ചുപേരായിട്ടുള്ളവരാണ് പോകുന്നത്. അതുകൊണ്ട് വേഗത്തിൽ കുഞ്ഞുങ്ങൾ വന്ന് ആ ഡയറക്ഷനോട് പറഞ്ഞ് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒന്ന് പറഞ്ഞുകൊള്ളാം. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഇവിടുന്ന് പരുത്തിപ്പാറ, പരുത്തിപ്പാറയിൽ ലെഫ്റ്റ് തിരിഞ്ഞ് മുട്ടട, മുട്ടടയിൽനിന്ന് അമ്പലമുക്ക്, അമ്പലമുക്കിൽ നിന്ന് നേരെ പേറുകട ജംഗ്ഷൻ, പേറുകട ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് നെടുവങ്ങാട് പോകുന്ന ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഫസ്റ്റ് റൈറ്റ് മണികേണ്ടശ്വരം റോഡാണ്. മണികേണ്ടശ്വരം വഴി നേരെ നെട്ടയം, നെട്ടയത്ത് നിന്ന് ജസ്റ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മലമുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആംബുലൻസിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ പേറുക്കടയിൽ നിന്ന് മണ്ണാമൂല വഴി, അതായത് പേറുക്കടയിൽ നിന്ന് ശാസ്താംകുളത്തേക്ക് പോകുന്ന റോഡ് കയറിയിട്ട് ഹോസ്പിറ്റൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റ്, ലെഫ്റ്റ് മണ്ണാമൂല വഴി നേരെ ചേർന്ന് മണ്ണാമൂലയിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് നെട്ടയം, നെട്ടയം റൈറ്റ്. നമ്മുടെ വണ്ടിയെ ഫോളോ, ആംബുലൻസിനെ ഫോളോ ചെയ്താൽ മതി. ആംബുലൻസ് വൈകിയേ പോകത്തുള്ളൂ, ബാക്കി വണ്ടിയിൽ ആംബുലൻസ് പറയുന്നു. ആംബുലൻസിന്റെ ഫ്രണ്ടിലുണ്ടല്ലോ.
ഈ കാണുന്നതെല്ലാം രൂപാന്തരപ്പെടുമ്പോൾ പ്രിയ അപ്പച്ചന്റെ ശരീരം രൂപാന്തരപ്പെട്ട് തേജസിന്റെ ശരീരം താൻ ധരിച്ച് ഗ്ലോറിയസ് ആയിട്ടുള്ള കർത്താവിന്റെ ആ അത്യാകാശത്തിലുള്ള വരവെങ്കിൽ നാം പ്രിയ അപ്പച്ചനെ കർത്താവിന്റെ കൂടെ നമ്മൾ കാണുമെന്നുള്ള വലിയൊരു പ്രത്യാശയാണ്. വീണ്ടും ദുഃഖത്തിലായിരിക്കുകയും അതുപോലെ തന്നെ പ്രിയപ്പച്ചന്റെ വേർപാട് പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ സമൃദ്ധിയായി കഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കാം. കരുണാസമ്പന്നും കൃപ നിറഞ്ഞവരുമായ ദൈവമേ സ്വർഗീയരാവേ, ഈ മനോഹരമായ സമയത്തിനുവേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഞാനാച്ചാൻ്റെ കർത്താവേ, നന്മ നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. 84 വർഷക്കാലം ഇപ്പോതരത്തിൽ കർത്താവെ വിവിധ ജോലികളിൽ വിവിധ അനേകരുമായി ഇടപെട്ട് അനേക കുഞ്ഞുങ്ങളെ കർത്താവെ നേർപാതയിൽ നടത്തി കർത്താവെ അനേക കോണ്ടിനൻസിൽ വർക്ക് ചെയ്ത് വീണ്ടും കർത്താവെ തിരുവനന്തപുരത്ത് വന്ന് കർത്താവെ നിര്യാതനായി. എൻ്റെ മകൻ്റെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ, ധന്യമായ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എൻ്റെ മകനിൽ നിന്ന് അനേക പാഠങ്ങൾ, ലോട്ട് ഓഫ് ലെസൺസ് വി ഹാവ് ടു ലേൺ കർത്താവെ, ഞങ്ങളതൊക്കെയും മനസ്സിലാക്കി കർത്താവെ അവൻ കാണിച്ച പാതയിൽ കൂടി മുന്നോട്ട് പോകുവാൻ നീ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഇതുപര്യന്തം അവിടുത്തെ കൃപ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പല സ്ഥലങ്ങളിലായിരുന്നില്ല, പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിലായിരുന്ന എല്ലാവർക്കും വന്നു ചേരുവാൻ കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തന്ന കൃപയ്ക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ വരെയും കൃപയിലും സാന്നിധ്യത്തിൽ നടത്തും സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രിയപ്പെട്ട ഫാസ്റ്റേഴ്സിനെ എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജോർജ് മാത്യു അലക്ഷിയോട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്റെ മകൻ കർത്താവെ സേവനങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ കൺസോൾ ചെയ്യുകയും ചെയ്ത എല്ലാ കുടുംബങ്ങളിലും സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വാഗ്ദാനത്ത് നിന്ന് നടന്നുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഒക്കെ പ്രാർത്ഥിക്കുന്നു. എന്റെ പിതാവിന്റെ ദേഹവിയോഗത്തിൽ കർത്താവെ, എന്റെ മകനെ കാണുവാനായിട്ട് കർത്താവെ, അവർ കുട്ടമായിട്ട് വന്ന് കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഒക്കെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ മകന്റെ ധന്യമായ ജീവിതത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം അശ്വരാണ് കർത്താവ്, എന്റെ മകൻ സ്വർഗത്തിലുണ്ട് കർത്താവെ. ആ കണ്ണുനീരില്ലാത്ത കർത്താവെ, അവിടെ ആ പ്രയാസങ്ങളില്ലാത്ത കർത്താവെ, ആ സ്ഥലത്ത് എന്റെ മകൻ ചെന്ന് ചേർന്നു എന്ന് നിങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഫോക്കസ് കർത്താവെ, ഞങ്ങളുടെ ടാർഗറ്റ് അവിടെ ഈ മനസ്സാക്കരുത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണമേ. രാജമാമിയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ശക്തീകരണം പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് കർത്താവെ നിന്റെ മകനെ ഞങ്ങൾ പറഞ്ഞയക്കുന്നു, യാത്ര അയക്കുന്നു. ടുഡേ ഇസ് എ ഡേ ഓഫ് റിജോയിസിംഗ് കർത്താവെ. എന്റെ മകന് കർത്താവോട് ധന്യമായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാകുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തിരിച്ചേൽപ്പിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ കൂട്ടിരിക്കണമേ. എന്റെ മകനെ കർത്താവെ പ്രത്യാശയോടുകൂടെ ആ സ്വർഗീയ തുറമുഖത്ത് കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ അയക്കുന്നു. യേശുവിന്റെ വലിയ നാമത്തിൽ യാചിക്കുന്നത് ദൈവയുടെ കട്ടിൽ പറയണമേ. ഞങ്ങളുടെ പ്രത്യാശയുടെ ഉറവിടമായ കർത്താവെ, അവിടുത്തെ പ്രത്യക്ഷതയ്ക്കായി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടും കാഹളം ധ്വനിക്കുമ്പോൾ മൺമറയപ്പെട്ട വിശുദ്ധന്മാർ അക്ഷയരായി രൂപാന്തരപ്പെടുന്ന ഉയർപ്പിൻ സുപ്രഭാതത്തിൽ പുനരുത്ഥാനം പ്രാപിച്ച് തന്റെ ഓഹരി പ്രാപിപ്പാൻ കർത്തൃസന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രിയ നയനാനങ്ങളിലെ കയറി ചെല്ലും എന്ന വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഈ ഭൗതിക ശരീരത്തെ ഞങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നു. ആമേൻ. അവസാനമായി ഒരു പ്രാവശ്യം കൂടെ ഈ
ഭൗതിക ശരീരം കാണണം എന്നാഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ അവസാനത്തെ അവസരമുണ്ട്. തന്റെ പ്രിയ മക്കൾക്കും മക്കൾക്കും മുമ്പോട്ട് കടന്നു വരാം. മുഖം ഉടാൻ പോവുകയാണ്. പ്രിയ ചെറുക്കന്മാർക്കുള്ളവർക്ക് വന്ന് ചേർന്ന് ഈ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു. എല്ലാവരും കുഴിയിലേക്ക് മണ്ണിടുവാൻ ഈ സമയത്ത് ആഹ്വാനം ചെയ്യുന്നു. കുഴിയാകുന്ന നിന്നെ കുഴിയിലേക്ക് തന്നെ അങ്ങേ ഞങ്ങൾ മണ്ണിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുന്നു. ബന്ധപ്പെട്ടവർക്കാർക്കും മണ്ണെടുത്ത് അതിലേക്ക് ഇടാം, കാസ്കറ്റിലേക്ക് ഇടാം. പരിശുദ്ധ പിതാവേ, ഇത്രയും നേരം കർത്താവിന്റെ കൃപ ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഭവനം മുതൽ ആലയത്തിലും അതുപോലെ തന്നെ ഇവിടെ സ്തുതിയിലും കർത്താവിന്റെ സാന്നിധ്യവും ആത്മാവിന്റെ സാന്നിധ്യവും ആശ്വാസം ഉള്ളതിനായി സ്തോത്രം ചെയ്തു. കർത്താവെ, ഈ ഭൗതിക ശരീരത്തെ അങ്ങയുടെ കരത്തിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ പ്രിയ അപ്പച്ചൻ മഹത്വത്തോടുകൂടി ഉയർക്കും എന്നുള്ളൊരു വലിയ പ്രത്യാശയാൽ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ തുടർന്നും ഏവരെയും ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് മാത്രം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you.
കേട്ടോ